بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه وأزواجه وذريته وأهل بيته وعلماء دينه وأولياء أمته عدد ما أحاط به علم الله. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അവർകളെ, ബഹുമാന്യരായ മറ്റു ഉലമാക്കളെ, താലിമീങ്ങളെ, സമയം വളരെ പരിമിതമാണ്. എന്നിരുന്നാലും പറയുന്ന കാര്യം പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഉപകാരപ്രദമായാൽ അത് വലിയൊരു നേട്ടമാണ്. കൂടുതൽ പറയലില്ല. ബഹുമാനപ്പെട്ട റിയാദു സ്വാലിഹീനിൽ സുദീർഘമായ ഒരു ഹദീസ് നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഗുഹയിൽ കുടുങ്ങിയ മൂന്നാളുകൾ, അവർക്ക് യാതൊരു തരത്തിലുള്ള ഭൗതിക സഹായം ലഭിക്കുവാൻ സാഹചര്യമില്ലാത്ത ഒരു കുടുക്കിൽ അവർ പെട്ടു. അവർ ഓരോരുത്തരും പറയുന്നത്, അള്ളാഹുവിന് വേണ്ടി നാം നല്ല സ്വാലിഹായ അമലുകളും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തവസ്സുല് ചെയ്ത് അതുകൊണ്ട് തവസ്സുല് ചെയ്ത് അത് അള്ളാഹുവിന് മുമ്പിൽ പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് ചരിത്രം മുഴുവനും പറയാനല്ല ഉദ്ദേശം. അതിൽ ഒരാൾ ദുആ ചെയ്തത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എളാപ്പാന്റെ മകളെ അങ്ങേയറ്റം സ്നേഹിച്ചു. അവളുമായി ശാരീരിക ബന്ധം പുലർത്തുവാൻ പലപ്പോഴും ആഗ്രഹിച്ചു. അവസാനം ഒരു വേളയിൽ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വനിതയ്ക്ക് ഭയങ്കരമായ ദാരിദ്ര്യം പിടികൂടിയപ്പോൾ ഇദ്ദേഹത്തിനെ കാണാൻ വരുന്നു. 100-ൽ പരം സ്വർണം അവർക്ക് നൽകുന്നു. ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു. പക്ഷേ ആ പെണ്ണ് ഒരു വഴന്ന് പറഞ്ഞു. കൂടുതൽ മണിക്കൂറുകളൊന്നും പറഞ്ഞില്ല. ഇത്തഖില്ലാഹ വലാ തഹുല്ല ഖാതമ ഇല്ലാ ബിഹഖി. രണ്ടേ രണ്ട് കലിമത്ത്. ഒരു കലിമത്തിൽ ഒരു അമ്ര്, ഇത്തഖില്ലാഹ, അള്ളാഹുവിനെ പേടിക്കണം. രണ്ടാമത്തതിൽ ഒരു നഹ്യ്, ഒരു വിരോധം. വലാ തഹുല്ല ഖാതമ ഇല്ലാ ബിഹഖി, അവകാശമില്ലാത്തതിൽ കൈകടത്താൻ പാടില്ല എന്ന് ചുരുക്കം. അദ്ദേഹം പറയുന്നു, ആ വാദ് രണ്ട് കലിമത്ത് എൻ്റെ മനസ്സിൽ തട്ടി. ജീവിതകാലത്ത് ഇതുവരെയും വർഷങ്ങളോളമായിരിക്കാം ചിലപ്പം വെച്ച് പുലർപ്പിച്ച ആഗ്രഹ സഫലീകരണം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ വാദന്തായി മനസ്സിൽ തട്ടി. അദ്ദേഹം പറയുകയാണ്, ഞാൻ അവിടെ ഒരൊറ്റോട്ടം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഞാൻ ഓടി. എന്നുവെച്ചാൽ ആ വാള് അദ്ദേഹത്തിന് ഫലിച്ചു. ഫലിച്ച് അദ്ദേഹം എവിടെ എത്തി? അള്ളാഹുവിൻ്റെ മുഖറബായ ഔലിയാക്കളിൽ പദവി നേടി. ഈ അമലാണ് നിന്നെ പേടിച്ചുകൊണ്ട് ആ വാള് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആ അമലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം നിരത്തി വെച്ചത്. അവ വാള് മനസ്സിൽ തട്ടി അത് പ്രാവർത്തികമാക്കി എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു സ്വാലിഹായ അമലെടുത്ത് വെച്ചുകൊണ്ട് എടുത്ത് ദുആ ചെയ്തല്ലോ. അപ്പോൾ കുടുക്കിൽപ്പെട്ടാൽ, ഭയാനകമായ ഒരു ഹബസിൽപ്പെട്ട അവസരത്തിൽ ദുആ ചെയ്താൽ ഉത്തരം കിട്ടപ്പെടുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നെന്താ, കുറേ പറയലില്ല. എന്താണോ നമുക്ക് സാരോപദേശം കിട്ടുന്നത്, എന്താണോ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കിട്ടുന്നത്, അത് നാം പ്രാവർത്തികമാക്കിയാൽ അത് നമുക്ക് തുല്യ മുതൽ കൂട്ടും. അള്ളാഹു പറഞ്ഞില്ലേ സൂറത്ത് സുമർ നോക്കിയാൽ കാണാം,
فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അള്ളാഹു പറയുന്നു ഫബശ്ശിർ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ആർക്ക്? ഇബാദി, എൻ്റെ പ്രിയപ്പെട്ട അടിമകൾക്ക്. ഇബാദി എന്ന ഇലാഫത്ത് കണ്ടില്ല. അള്ളാഹുവിൻ പറഞ്ഞ ഇലാഫത്ത് കണ്ടില്ല. ഇബാദി, എൻ്റെ പ്രിയപ്പെട്ട അടിമകൾ, മഹബത്തിൻ്റെ ഇലാഫത്താണെന്നാണ് പറഞ്ഞത്. ഇതാ, ഇതെൻ്റെ മകനാണ് എന്ന് പറയുമ്പോൾ ആ അബ്ബാപ്പയും മകനും തമ്മിൽ ഒരു മഹബത്തിൻ്റെ ഇലാഫത്തുണ്ട് അവിടെ. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ആരാണ് ഈ പ്രിയപ്പെട്ട അടിമകൾ? ആർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? സന്തോഷ വാർത്ത അറിയിക്കപ്പെടാൻ അവർക്കുള്ള യോഗ്യത എന്താണ്? അവരിലേക്ക് പറയപ്പെടുന്ന കൗല, ഉപദേശങ്ങൾ, അല്ലെങ്കിൽ കൽപ്പനകൾ, അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്താവട്ടെ, അത് ശ്രദ്ധയോടുകൂടി കേൾക്കും. യസ്മഅുന എന്ന് പറഞ്ഞാൽ കേൾക്കലാകാം, മനസ്സുണ്ടായാലും ഇല്ലെങ്കിലും യസ്മഅുന. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ സിനിമ പാട്ടുകളും കുറേ അള്ളാഹു അല്ലാത്ത ആലിഹത്തിന് വർണ്ണിക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കും. ചിലപ്പോൾ പരിസരങ്ങളിൽ മറ്റുള്ള ആരാധ്യ വസ്തുക്കൾ ആരാധിക്കപ്പെടുന്ന പാട്ടുകളൊക്കെ കേട്ടാൽ നമ്മളെ ചെവിയിൽ പതിയും. കാരണം ചെവി അടക്കാൻ കഴിയുന്ന സാധനമല്ലല്ലോ. കണ്ണാണെങ്കിലും കൂട്ടിയേക്കാം, ചെവിടെ അടക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ നിന്നുണ്ട് ഇസ്തിമായില്ല, മനസ്സിൻ്റെ താല്പര്യത്തോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് അത് വേണമെന്നാഗ്രഹിച്ചു കൊണ്ടുള്ള കേൾവിയില്ല. അവിടെയോ വളരെ താല്പര്യത്തോടുകൂടി എന്താണ് ഇദ്ദേഹം പറയുന്നത്, ബഹുമാനപ്പെട്ട തങ്ങൾ എന്താണ് പറയുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ എന്ത് പറയുന്നു, ശ്രദ്ധയോടുകൂടി കേൾക്കും. രണ്ടാമത്തെ വിശേഷണം, അതിൽ അവർക്ക് ജീവിതത്തിൽ പകർത്താൻ, അവർ ജീവിതത്തിനെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ എന്താക്കും, ഇത്തിബാ ചെയ്യും, അത് ജീവിതത്തിൽ പകർത്തും. അതെന്തായിരിക്കും? അതാണ് അതിൻ്റെ നേട്ടം. അപ്പോൾ കേട്ട അറിവ് നാഫിയായ അറിവായി. തങ്ങളിപ്പം ദ്വാരുന്നില്ലേ, അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ, ഞങ്ങൾക്ക് ഉപകാരത്തിന് പറ്റുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണം, പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഉപകാരത്തിനും എത്തണം. അത് വലിയ ഒരു 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 കഴമ്പുള്ള വാക്കാണ്. അള്ളാഹു പറഞ്ഞു, ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രിയപ്പെട്ട പാതയിലേക്ക്, പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് അള്ളാഹു ഹിദായത്തിലാക്കിയവർ അവരാണ് എന്ന് അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. ബഹുലായിക്കും അതാ ഹും ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ്, ഇന്നലെ തന്നെ നമ്മൾ തഫ്സീർ ലോദി ലുബ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇശങ്ങളോ പഴച്ച വിശ്വാസങ്ങളോ പഴച്ച എന്താ അന്ധവിശ്വാസങ്ങളോ മറ്റുള്ള ധാരണകളോ ശൈത്താനിയ പ്രേരണകളോ ബുദ്ധിയെ കീഴടക്കിയിട്ടില്ലാത്ത കലർപ്പില്ലാത്ത ബുദ്ധി, ബുദ്ധിയുടെ ആ ഫിത്രത്തനുസരിച്ച് അതിൻ്റെ ആ തബിയത്തനുസരിച്ച് കൊണ്ട് കലർപ്പില്ലാതെ കണ്ടു പോകുന്ന ബുദ്ധിക്കാണ് ലുബ്. അവർക്ക് ഇതിൻ്റെ ഉടമകൾക്ക് എന്താ പറയും, ഉലുൽ അൽബാബ്. അവരാണ് ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞത്. ആ കൂട്ടത്തിൽ നമ്മുടെ അള്ളാഹു തലപ്പെടുത്തി തരട്ടെ, ആമീൻ. കാരണം ഇൽമിന്റെ നഫ് ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാബലിനെ തേടിയ കാര്യങ്ങളിൽ പെട്ടുപോകും. അല്ലാഹുമ്മ എന്താണ്, മിൻ ഇൽമിൻ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരത്തിനെത്താത്ത ഇൽമിനെ തൊട്ട് ഞാൻ കാബലിനെ തേടുന്നു. അതേ വസലത്തിൽ അസ്അലുക ഇൽമൻ നാഫിഅ, നാഫിഅയെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൽമിൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച നാഫിഅയ ഇൽമ് ഒരു ഭാഗത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാബലിനെ തേടിയ നാഫിഅ അല്ലാത്ത മറ്റൊരു ഇൽമ് അല്ലേ. എവിടെയാണ് നാഫിഅയ ഇൽമും നാഫി അല്ലാത്ത ഇൽമും വേർപെടുന്നത്? ഇൽമ് അല്ലാഹുവിൻ്റെ ത്വാഅത്തിന് വേണ്ടി, നമ്മളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ ദറജാത്ത് ഉയർത്തപ്പെടുന്നതിന് വേണ്ടി,
അള്ളാഹുവിന്റെ മഅ്രിഫത്തിന്റെ അൻവാർ നമ്മുടെ കൽബിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി, അള്ളാഹിലേക്ക് വസൂലാകുന്നതിന് വേണ്ടിയും, അള്ളാഹുവിന്റെ തിരുനോട്ടം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും ഏതൊരു ഇൽമാണോ ഉപകാരപ്രദമാകുന്നത് അതാണ് ഏത് നാഫിയായ ഇൽമ്. അതിന് വേണ്ടത് എന്താ? ഖശിയ. ബഹുമാനപ്പെട്ട ഹിക്കം എന്ന കിതാബിൽ പറഞ്ഞില്ലേ, അൽ ഇൽമു ഇദാ ഖാനതുൽ ഖശിയതു ഫഹുവ ലക വഇല്ലാ ഫഅലൈക. ഇൽമിന്റെ കൂടെ ഖശിയത്തും കൂടി ചേർന്ന് വന്നെങ്കിൽ അത് നിനക്ക് അനുകൂലമായ നാഫിയായ ഇൽമായി, ചേർന്ന് വന്നില്ലേ എന്നാ നിനക്ക് പ്രതികൂലമാണ്. അള്ളാഹിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ നിയമത്തുകളിൽ പെട്ടൊന്ന, ഇൽമ് തന്നു പക്ഷെ ഫലം കണ്ടില്ല. അതേ അവസരത്തിൽ ഇൽമ് പഠിച്ചിട്ട് അവനവന്റെ തടിഹവാക്കും അവൻ ചെയ്യുന്ന തെറ്റിൻ്റെ ന്യായീകരണമായി കണ്ടെത്താൻ വേണ്ടി അതിന് ദലീല ഉപയോഗിക്കുന്ന ചില കക്ഷികളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നല്ല പറഞ്ഞത്, കുറച്ച് വർഷത്തിന്റെ മുമ്പ് ഒന്ന് രണ്ടു കൊല്ലായി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരാലിമ് മരണപ്പെട്ടു. ഉടനെ ആ ആലിമിന്റെ അനുയായികൾ നോട്ടീസിലായിട്ടും വായിക്കുന്ന പത്രത്തിലായിക്കൊണ്ടു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദ്ഖലി ഫീ ഇബാദി ഫദ്ഖലി ജന്നതി. നീണ്ട ആയത്ത് പത്രത്തിൽ അങ്ങോട്ട് അടിച്ചു പൊട്ടു നോട്ടീസ്. ഇന്നാലില്ലാഹി ഒരു നിലക്ക് പറഞ്ഞാൽ ഖുർആനിന്റെ ആയത്താണ് അല്ലേ, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ആയത്താണ്. ഒരു നിലക്ക് നോക്കിയാൽ മുസീബത്തിന്റെ നേരത്ത് ചെല്ലാനുള്ള ദിക്റുമാണ്. ഇതിനോട് യാതൊരു ആദരവും കാട്ടാത്ത രീതിയിൽ പത്രത്തെ അടിച്ചു വിട്ടപ്പോൾ നമ്മളെ നബിയുൽ മാബിയും മലേഷ്യയും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളെല്ലാം കൂടി എന്താക്കി, ഒരു വോയിസ് വിട്ടു മൊബൈൽ. ഖുർആൻ ആയത്ത് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അതിനോട് അദബ് വേണം. അത് കണ്ടമാനം ചവിട്ടും അല്ലെങ്കിൽ മത്തികെട്ടാൻ ഉപയോഗിക്കും. കാരണം ഒരു പത്രം വായിച്ചു തീർന്നാൽ പത്രത്തിന് വാർത്ത കിട്ടുന്നത് വരെ പത്രത്തിൻ്റെ ഒരു ആദരവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഉപയോഗിക്കുക? അത് അല്ല നിങ്ങളെ എന്തിനാ ഉപയോഗിക്കുക? അതുകൊണ്ട് ഖുർആൻ ആയത്ത് ഇപ്രകാരമാക്കരുത്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് വോയിസ് വിട്ടു. സമയം അല്പമേ കഴിഞ്ഞുള്ളൂ, തിരിച്ചു വന്നു, എടാ ഹംസീങ്ങളെ കിതാബ് ഓതിയേറ്റ് റിപ്പോർട്ട് കൊടുത്തു കൊള്ളണം. മൂന്ന് ആയത്തിൽ കുറഞ്ഞാൽ ഖുർആൻ അല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മൂന്നായത്തിൽ കുറഞ്ഞാൽ ഖുർആൻ അല്ല. ഇവിടെ കൊടുത്തത് അഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാദമുഖത്തിന് സമ്മതിച്ചാൽ തന്നെ ഇവിടെ ഖുർആൻ ആയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് പഠിച്ചിട്ട് കൊടുത്താൽ മതി, ഇവരെ പിടിച്ചു കെട്ടാൻ ആളില്ല. എന്താണ് ഇവിടെ പറ്റിയത്? അവാമുന്നാസായ ജഹലത്തിൽ കൗമല്ല ഈ തിരിച്ചു മറുപടി പറയുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം അല്പം ജമ്മുൽ ജവാമിയും കുറച്ച് അതും ഇതെല്ലാം ഓതിയപ്പോ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് ഇബാറത്ത് തുടങ്ങിയിട്ട് ഖുർആനിന്റെ താരീഫ് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിന്റെ കലാം അൽ മുനസ്സൽ ഇറക്കപ്പെട്ട കലാം. അപ്പോൾ അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിൽ നിൽക്കുന്ന ഖദീമായ ആ സിഫത്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ സിഫത്ത് കൊണ്ടുള്ള കലാമാണ് ഉദ്ദേശിക്കുന്നത്. കലാമിന്റെ പല മേനിയുണ്ട്. അൽ മുനസ്സലു അലാ സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കുകൊണ്ട് പോയി തൗറാത്ത് ഇഞ്ചിലൊക്കെ പോയി. ലിത്തഹദ്ദി ബി അക്സരി സൂറത്തിൻ, ഏറ്റവും ചെറിയ സൂറത്ത് ഏത്? ഇന്ന ആതൈനാകൽ കൗസർ എന്ന സൂറത്ത്, അതിൽ മൂന്നായത്താണ്. അതുകൊണ്ട് തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്ന് ലോകത്തിനോട് ഇൻസുകളോടും ജന്നുകളോടും അല്ലാഹു തആല വെള്ളി വിളിച്ച അതാണ് ഇവിടെ ഖുർആൻ. ഇതിൽ നിന്ന് പഠിച്ച ജാഹില് മനസ്സിലാക്കി എന്താണ്? മൂന്നായത്തിൽ കുറഞ്ഞ ഖുർആൻ ആകൂല എന്ന് കിട്ടിയില്ലേ. യഥാർത്ഥത്തിൽ എന്താ പഠിച്ചിട്ട് ജാഹില ഇൽമിന് ഇല്ല, ചെയ്ത കുറ്റകൃത്യത്തിനെ ന്യായീകരിക്കാനും ഉപദേശിക്കുന്ന ആളെ മേൽ കുതിര കയറാനും ഹംകെന്ന് വിളിക്കാനും ഹിമാറെന്ന് വിളിക്കാനൊക്കെ പ്രേരിപ്പിച്ചെന്തുകൊണ്ടാണ്? ഇൽമിനാഫി ആകത്തുകൊണ്ടാണ്.
നേരെ മറിച്ച് ആ ഗുഹയിൽ കുടുങ്ങിയ മനുഷ്യൻ പറഞ്ഞില്ലേ ഇത്തഖില്ലാഹ വലാ തഖുല്ല ഖാതമ ഇല്ലാ ബിഹഖി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊടുത്ത നൂറിൽ പരം പവൻ നല്ല ബലം പിടിച്ച സ്വർണ ദീനാറ് ആ സ്ത്രീക്ക് കൊടുക്കുകയും വീണ്ടും ഒരു തിരിഞ്ഞു നോട്ടം പോലും നോക്കാതെ കണ്ട് ആ പ്രവർത്തനത്തിൽ നിന്ന് പിൻവലിച്ചെങ്കിൽ അവിടെ ഇൽമു നഫ് കഴിഞ്ഞു. എന്താ വേണ്ടത്? ഇൽമു നഫ് വേണം. അതാണ് അല്ലാഹു തആല പ്രദാനം ചെയ്തിരിക്കുന്ന ആമീൻ. എന്നാൽ എന്തായി, മരിച്ചു പോയി കഴിഞ്ഞാലും പ്രതിഫലം നഷ്ടപ്പെടാതെ എപ്പോഴും വരുമാനം കഴിയുന്ന ഒരു സാലിഹായ മല. ഇതാ മാത്ത ബിനു ആദം ഇങ്കത്ത അമലുഹു ഇല്ലാ മീൻ സലാസ്. മനുഷ്യന്മാർ മരിച്ചാൽ പതിവായി ചെയ്യുന്ന അമലുകളെല്ലാം മുടങ്ങി എല്ലാവർക്കും മുടങ്ങും എന്നല്ല, എല്ലാത്തിനുണ്ടല്ലോ ഒരു തഖ്സീസ്. അള്ളാഹുവിൻ്റെ മഹാന്മാരായ അവലിയാക്കൾക്ക് മുടങ്ങൂല. നിസ്കരിക്കുന്നവർ നിസ്കരിക്കുന്നവരുണ്ട്. സാബത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ട് അത്ര പോലും. എനിക്ക് നിസ്കാരത്തിനോട് വല്ലാത്ത മഹബത്താണ്. പഠിച്ചോനെ, മരണത്തിന് ശേഷം ആർക്കെങ്കിലും നിസ്കരിക്കാൻ നീ സമ്മതം കൊടുക്കുമെങ്കിൽ അതെനിക്ക് നൽകണമെന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇവിടെ ഖബറിനി മറ്റൊരാളുടെ വില പിടിച്ചൊരു സാധനം അവിടെ മൂന്ന് വായ്പ ഖബർ തുറക്കേണ്ടി വന്നപ്പോൾ നല്ല വില കൊണ്ട് നിസ്കരിക്കുന്നു. അടുത്ത കാലത്ത് വഫാത്തായ ഇമാം മീർ ഖാനി റളിയല്ലാഹു അൻഹു അവരുടെ താജു തഫാസീർ എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തർജ്മത്തുൽ മുഹല്ലിഫ് എന്ന് കാണുന്ന ഭാഗത്ത് വായിച്ചു നോക്കിയാൽ കാണും ജീവിതകാലത്ത് ഏതെല്ലാം മതക്കാരുകൾ ഏതെല്ലാം സലാത്തുകൾ ബഹുമാനപ്പെട്ട് പതിവാക്കിയിരുന്നുവോ അത് മുഴുവനും വഫാത്തിന് ശേഷം ഖബറിൻ്റെ അടുത്ത് ചെവി വെച്ച് നോക്കിയാൽ ചൊല്ലുന്നത് കേൾക്കാമായിരുന്നു എന്ന് മദീനത്താണ് പറഞ്ഞത്. ഖബറിൻ്റെ ആയെന്ന് നമുക്ക് കിട്ടിയില്ല. അതാ ഞാൻ പറഞ്ഞത് എല്ലാ എന്നുള്ള ആമിലുണ്ട് ഒരു ഖാസ്. ഇങ്ങനത്തെ അമലും ഇല്ല മീൻസ് എന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ സാധാരണക്കാരുടെ അമല തുടങ്ങി നോക്കുക. മൂന്ന് കാര്യം ഇടിക്കുക. ഒന്നെന്താ? ഇൽമു നാഫി. രണ്ടാമത്തതോ സദഖത്തു ജാരിയ. മൂന്നാമത്തതോ വലത് എന്താ സാലിഹുൻ യദ്ഉ ലഹു ദ്വാരത്തു നമുക്ക് എപ്പോഴും വരുമാനം കിട്ടുന്നു. ആ കവറ്റത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ ആമീൻ. അപ്പൊ നമുക്കിപ്പം പഠിക്കുവാനുള്ള എന്താണ്? ഏതാനും ചില കലിമാത്ത്. അത് പല ഫീൽഡിലേക്കും ചിലപ്പോൾ സഞ്ചരിച്ചെന്ന് വരും. കാല ബഅദുൽ മശായിഖ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ചില നേതാക്കന്മാർ പറഞ്ഞു, ലൗ അന്ന റജുലൻ ആശ മിഅതൈ സന, ഒരു മനുഷ്യൻ 200 കൊല്ലം ജീവിച്ചു എന്നിരിക്കട്ടെ, അഥവാ 200 എന്നതിന് മഹവുമില്ല, ദീർഘകാലം ജീവിച്ചു. വലാ യഅരിഫു ഹാദിഹിൽ അർബഅ, താഴെ പറയുന്ന നാല് കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. ആ രൂപത്തിൽ 200 കൊല്ലം ജീവിച്ചു. ഫലൈസ ശൈഉൻ അഹക്ക ബിഹി മിനന്നാർ, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയത് നരകമല്ലാത്ത മറ്റൊന്നുമില്ല. കാര്യം ഗൗരവമേറിയ വിഷയമല്ല, ഞങ്ങളെ വലിയ ഗൗരവമേറിയ വിഷയമാണ്. നാല് കാര്യം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, ഗൗരവത്തോടുകൂടി കണക്കിലെടുത്തിട്ടില്ലെങ്കിൽ നരകത്തിനേക്കാൾ മറ്റൊരു സാധനം അവന് കൊടുക്കാൻ പറ്റിയതില്ല എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കെ രേഖപ്പെടുത്തുന്നു. ഒന്നെന്താ? അഹദുഹ, ഒന്ന് മഅരിഫത്തുല്ലാഹി തആല ഫീ സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പറ്റിയുള്ള മഅരിഫത്ത്. ഇതാണ് ഒരു മനുഷ്യന് ഏറ്റവും അനിവാര്യമായ കാര്യം. ദൈനംദിനം ഓരോ നിമിഷത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അപാരമായ നിഅമത്തുകൾ നമുക്ക് നൽകി 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 ഒരു സെക്കൻഡ് സമയം അള്ളാഹു തആല മുടക്കാത്ത രീതിയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയോ ആപത്തുകളും മുസീബത്തുകളും മാരക രോഗങ്ങളും അള്ളാഹു നമ്മളെ തൊട്ട് തടുത്തുകൊണ്ടിരിക്കുന്നു. വാസുബഹ അലൈക്കും നിയമഹു ലാഹിറത്തും വബാത്തിന, രഹസ്യമായും പരസ്യമായും വ്യക്തമായും അതും അവ്യക്തമായും ഒരുപാട് നിയമത്തുകൾ അള്ളാഹു തആല നിങ്ങൾക്ക് സമ്പൂർണമായി കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ആ റബ്ബിനെ കൊള്ള നമ്മൾ നോക്കാതെ ആരാണ് ഈ തരുന്നവൻ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഓരോ ദിവസത്തിലും
എന്താ ഒരേ 2 കിലോ അരി അജ്ഞാതമായ ഒരാൾ നമ്മളെ പുരയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് സങ്കല്പിച്ചു. രാവിലെ വാതിൽ തുറക്കുമ്പോൾ 1 കിലോ അരി, അന്നേ വെച്ച് വീട്ടിൽ നിന്ന് അരി അല്ലെങ്കിൽ എന്തെങ്കിലും പച്ച വസ്തുക്കളാവട്ടെ, 2 ദിവസമോ 3 ദിവസമോ കാണുമ്പോൾ ആരാണ് ഈ കൊടുത്തേക്കുന്നത്, ആരാണ് ഇയാള് ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മളെ മനസ്സ് തോന്നില്ലേ? ഈ കാലം അത്രയും അള്ളാഹുവിന്റെ നിയമം ആസ്വദിച്ചിട്ട് ഈ റബ്ബ് എവിടെയുണ്ട്, ഈ റബ്ബിന്റെ അവസ്ഥ എന്താണ്, ഈ റബ്ബും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതേപോലെ നമുക്ക് ചിന്തിക്കാൻ ഒരു സാൻമനസ് തുറന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലേ അതുണ്ടാക്കിയേ പറ്റൂ. നോക്കണം, ഇവിടെ നമുക്ക് ചില പന്നുകൾ സംബന്ധമായി ചിന്തിച്ചു നോക്കിയാലേ, അള്ളാഹുവിന്റെ മഅരിഫത്ത് എന്നല്ലേ പറഞ്ഞേ, ഈ മഅരിഫത്തും ഇൽമല്ലൊന്നാണോ? എന്താ തങ്ങളെ മഅരിഫത്ത് അറഫ യഅരിഫു മഅരിഫതൻ വഹുവ ആരിഫൻ എന്ന് പറഞ്ഞത് അറിവ് തന്നെയാണ്. ഇദ്റാക് അറിവ്, അലിമ യഅലമു ഇൽമൻ ഫഹുവ ആലിമൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെ, അറിവ് തന്നെയാണ്. തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? ബഅദുല്ലാ ഇമ്മത്ത് പറയുന്നു മഅരിഫത്തും ഇൽമും ഒരേ അർത്ഥത്തിനുള്ള 2 പദങ്ങളാണ്, 2 പര്യായങ്ങളാണ്, 2 ഒന്ന് തന്നെ. അപ്പോഴേക്ക് മറുവശം വിട്ടുകൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ഒരു വാചകം പറഞ്ഞ് മതിയാക്കിയപ്പോൾ ഒന്നിലധികം വാക്ക് എന്തിനെ പറയണം, വ്യത്യാസം ഇല്ലെങ്കിൽ. അതുകൊണ്ട് വ്യത്യാസം ഉണ്ട് എന്നതാണ് തഹഖീഖ്. എന്താപ്പോ വ്യത്യാസം, കുറേ വ്യത്യാസങ്ങളുണ്ട്. എന്താ അറിവ് നേടുക, മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ അറിവ് കയറി വന്നു എന്നുള്ള അർത്ഥത്തിൽ 2 തുല്യം. അതിൻ്റെ കഥനും വിശ്വസ്തർക്ക് ആലമേ കൊണ്ട് ആ ശരി പറയാമല്ലോ. അല്ല ചിലർ പറഞ്ഞു ഉസ്താദിൻ്റെ ചില പ്രയോഗം നമുക്ക് തിരിയുന്നില്ല, അവിടെ തിരിയാത്ത ആൾ ഇക്കൂട്ടത്തിൽ ആരുമില്ല. ഇനി എന്തെങ്കിലും തിരിയാത്തതുണ്ടോ അവിടെ എത്തി വെച്ച് ചോദിച്ചോ, കൃത്യമായി പറഞ്ഞു തരും. അറിവ് നേടി എന്നുള്ള വിഷയത്തിൽ 2 എന്തുണ്ട്, ഒരു കഥനും വിശ്വസ്തർക്ക്. പക്ഷേ ഒരു വ്യത്യാസം അവിടെ കിടക്കുന്നത്, ഒന്ന് മഅരിഫത്ത് എന്ന പ്രയോഗം തഫ്സീലെന്നും ഇൽമി എന്നുള്ള പ്രയോഗം ഇജ്മാലെന്നും ചിലർ പറഞ്ഞു. നിങ്ങളെ ശ്രദ്ധിക്കണേ, അതായത് തുല്യയായ ഒരു അറിവ്. ഉദാഹരണത്തിൻ്റെ പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ മൂള് വരുന്ന മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഇടപാതയൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ അതെന്താ ഒരു പള്ളിയും ഒരു കെട്ടിടം കാണുന്ന, കുറേ കുട്ടികളൊക്കെ കാണുന്നു, അത് ഇപ്പോൾ സുന്നി സെൻ്ററാകുന്നു. അപ്പോൾ മറ്റുള്ള കെട്ടിടങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഇൽമ കിട്ടി സുന്നി സെന്ററാണ്. അപ്പം അതിൻ്റെ തഫ്സീലി ഇനി എന്തെല്ലാം അറിയാനേ, ആരെൻ്റെ പ്രസിഡൻറ്റ്, ആരാ എൻ്റെ പ്രിൻസിപ്പാള്, ആരൊക്കെയാണ് നടത്തുന്നത്, എൻ്റെ ഭാരവാഹികൾ ആരൊക്കെ, അതിൻ്റെ മുതലിസ്റ്റുമാർ ആരൊക്കെയാണ്, അവിടെ എന്തൊക്കെ സബക്കാണ് പഠിപ്പിക്കുന്നത്, അവിടെ എത്ര ആൺകുട്ടികളുണ്ടോ പെൺകുട്ടികളുണ്ടോ, എന്തൊക്കെ പന്നുകളുണ്ട്, ഇതങ്ങനെ ആ ചോദ്യത്തിൻ്റെ മേലെന്തായി ഒരുപാട് തപാസികൾ വരുമ്പോൾ ആദ്യം തിരിഞ്ഞ സുന്നി സെന്ററാകുന്നു എന്ന് പറഞ്ഞത് അതിനെ പറ്റിയുള്ള ഇൽമാണെന്ന് വെക്കുമ്പോൾ 2-ാമത്തെ ചോദ്യത്തിൽ തിരിഞ്ഞെന്തായിരിക്കും, എൻ്റെ മഅരിഫത്താന്ന്. അപ്പം ഇതുപോല തഫ്സീർ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഫുനൂനൊക്കെ തഅരീഫ് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ നഹവിൻ്റെ കിതാബ് തോന്നിയിട്ടില്ല, എന്നാലും പറയാം നഹവ് എന്താന്ന്, ഇൽമോൻ എന്നെ പറ യുഅറഫു ബിഹി അഹ്വാലു, ബാക്കി പറ അവാഖിറുൽ കലിമത്തിൽ അറബിയത്തിൽ ഇരിക്കട്ടെ, അതൊരു ഇൽമാണ് ആദ്യം തരീഫ് പറയുമ്പോൾ തന്നെ തുടങ്ങി. എന്താ ഇൽമോൻ, അതൊരു ഇൽമാണ് തൊട്ടടുത്തോ യുഅറഫു ബിഹി മഅരിഫത്താണ് അവിടെ പ്രയോഗിച്ചത്. നീ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇരുന്നത്, അവിടെ 4 കോലത്തിൽ പറയാലോ ഇൽമുൻ യുഅലമു ബിഹി എന്ന് പറയാൻ മതിയില്ലേ, അല്ലേ? മഅരിഫത്തുൻ യുഅലമു ബിഹി എന്ന് പറയാൻ മതിയില്ലേ, 2 കോലം. മഅരിഫത്തുൻ യുഅറഫു ബിഹി എന്ന് പറയാൻ മതിയില്ലേ, മഅരിഫത്തുൻ യുഅലമു ബിഹി എന്ന് പറയാൻ മതിയില്ലേ. ഇതെല്ലാം നിർത്തി വെച്ചിട്ട് ഇൽമുൻ യുഅറഫു ബിഹി എന്നതിന് പറഞ്ഞു. അപ്പൊ ഇൽമുൻ എന്ന് പറഞ്ഞ കുല്ലിയായ കുറേ കവായതുകളാണ്. എന്താണ്, എവിടെയാണോ ഫായിഡ് വരുന്ന അവിടെ റഫ് കൊടുത്തോളാം, കൊല്ല ഫായില് മുറപ്പ് പോയാലും എന്നുള്ള കുല്ലിയ. ആര് ഫായിലായി, അള്ള തന്നെ ഫായിലായാലും ഇറബ് എന്തായിരിക്കും, റഫ്. മഹ്ലൂക്കാത്ത് ഫായിലായാലും റഫ്. ഏത് കലിമത്ത് ഫായിലായി വന്നാലും എന്ത് തന്നെ റഫ്. എന്നിട്ടോ അയ്യോ റഫു ബിഹി എന്നാ പറഞ്ഞത്,
അപ്പൊ അതിന്റെ ബാക്കി വശങ്ങളൊക്കെ ചില തപാസീലുകളൊക്കെ എന്താക്കും, അതുകൊണ്ട് ഇങ്ങനെ വിശാലമായിട്ട് അറിയുകയും. എന്തുകൊണ്ട്? ഫായിലായിട്ട് വന്നത് മുഫറദാണോ? അപ്പോൾ യഥാപിന്റെ ശൈലി ഒന്ന് മാറും. തസ്നിയാണോ? അങ്ങനെയാണെങ്കിൽ അലിഫ് കൊണ്ട് കൊടുക്കണം അല്ലേ. ജമ മുദക്കറാണോ? വാവ് കൊണ്ട് കൊടുക്കണം. ഇലാഹിനെ ഞാൻ നഹവ് അറിയാനല്ലോ ഉദ്ദേശം, നഹവിനെ പറ്റി പറയാൻ കൂടുതൽ അറിയില്ല. പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ ഒത്തുപോകുന്നത്. അപ്പോൾ നോക്ക്, അപ്പൊ ഒന്ന് ഇജ്മാൽ, മറ്റൊന്ന് തഫ്സീർ. ഇതുപോലെ ഇൽമിന്റെ മാരിഫത്തിനും തമ്മിൽ ഒരു വ്യത്യാസം പറയുന്നത് എന്താണ്? ഇൽമിൽ മനസ്സിനെ കയറി കിട്ടിയാൽ അത് പ്രയോഗമാണ്. ശരഅന്റെ ഭാഷയിൽ അത് പ്രയോഗിക്കില്ലെങ്കിലും ലുഗത്തൻ അല്ലെങ്കിൽ ഉറുഫിൽ പ്രയോഗിച്ചാൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ളന്നും വഹമും ശക്കും എല്ലാം ഇതിൽപ്പെട്ടു. എന്തെങ്കിലും അറിവുണ്ടാവണമെന്നേ ഉള്ളൂ. അത് മനസ്സ് ഉറപ്പിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇൽമെന്ന് പറയും. പന്തൊക്കെയാ ഇൽമ എങ്ങനെയാണ്? മാരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അത് തെറ്റോ ശരിയോ എന്ന് വിചിന്തനം ചെയ്തിട്ട് തെറ്റാണെങ്കിൽ തള്ളിക്കളയും, ശരിയാണെങ്കിൽ തന്നെ സ്ഥിരപ്പെടുത്തി, സ്ഥിരപ്പെടുത്താൻ ആവശ്യമായ തരത്തിലുള്ള ബൈനത്തുകളും ദലീലുകളും എന്തൊക്കെയാണ് തേടിയിട്ട് എന്താക്കും, സ്ഥാപിക്കും മാരിഫത്തിൽ. രണ്ടാമത് വ്യത്യാസം മനസ്സിലായ മറ്റൊരു വ്യത്യാസം എന്താണെന്നറിയോ? ഇൽമ എന്നുള്ളത് ഖദീമിനും ഉപയോഗിക്കും, ഖദീമായ അള്ളാഹുക്കും ഉപയോഗിക്കും, ഹാദിസിനും പ്രയോഗിക്കും. പക്ഷേ രണ്ടും ഒരുപോലെയല്ല, അതതിനനുസരിച്ച് മാറും അല്ലേ. ഖദീമിന് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര വലിപ്പം കൂട്ടും, ഹാദിസിന് ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൊണ്ട് കുറയും, കമ്പിലും കൈപ്പിലും കുറയും, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും കുറയൂലേ. മാരിഫത്ത് എന്നുള്ളത് പൊതുവെ അള്ളാഹു തആല ഹാദിസ് ഖദീമിന് പറയാറില്ല എന്ന. എന്താവോ പറഞ്ഞാല് അള്ളാഹു തആല മാരിഫത്തില്ലേ? എന്താ പറഞ്ഞാലും ഇവിടെ വരാൻ പോകുന്നേ. അവിടെ നമ്മൾ പഠിക്കേണ്ട വിഷയം എന്താ? അത് മാരിഫത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് ജഹില് സാബിക്കായ അഥവാ ജഹില് മുങ്കടന്നു പോയ ഒരു കാര്യം തിരിഞ്ഞിട്ട് പോകുന്നതെന്ന് പറയലേ മാരിഫത്ത് എന്ന് പറയാ. അലിമാക്ക് ജഹില് മുങ്കടക്കണമെന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതുവരെ അറിയാത്തവർക്ക്, മൂളൂരേക്ക് വരാത്തൊരാൾക്ക് ഇവിടെ ഇവിടെ പിന്നെ ഒന്നും അറിയില്ല. വന്ന് രണ്ടു ദിവസം ഇവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് പള്ളിയുമായി ബന്ധപ്പെട്ടു, സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോൾ ജഹില് മുങ്കടന്നു പോയ ചില കാര്യങ്ങളെ കുറിച്ച് കെട്ടടിഞ്ഞിട്ട് എന്തായി അറിയാൻ കഴിഞ്ഞു. അവിടെ മാരിഫത്തും ഈ ഒരു അർത്ഥം വരുമ്പോ അവസരത്തിൽ അള്ളാഹ് പ്രയോഗിച്ച എന്താ കുഴപ്പമെന്ന് അറിയോ? മറ്റുള്ള നൂറിൽ 99 ഭാഗവും അള്ളാഹു തആലക്ക് പ്രയോഗിക്കൽ സൂട്ടായാൽ തന്നെയും ഈ ഒരു വിഷയത്തുമ്പോൾ ജഹില് സാബിക്കായ ഒരു കാര്യം മറിഞ്ഞു എന്ന ഒരു ദുരൂഹത അവിടെ വന്നപ്പോൾ ഹദ്റത്തുൽ ഇലാഹിയിൽ പ്രയോഗിക്കൽ അദബുകേടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ ഉലമാക്കൻ പറഞ്ഞു അള്ളാഹു ആരിഫ് എന്ന് പറയാൻ പാടില്ല. ഇതിലെന്താ നമുക്ക് പഠിക്കാനുള്ളത്? അള്ളാഹുവിന്റെ ഹദ്റത്തിനെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊള്ളണം, അതിനപ്പുറം ബഹുമാനിക്കപ്പെടേണ്ടെന്ന, അതിലേറെ ബഹുമാനിക്കപ്പെടേണ്ടെന്ന ഒരു വസ്തുവില്ലല്ലോ ഹദ്റത്തുൽ ഇലാഹിയ. അതിനെ തുടർന്ന് ഹദറാത്തുൻ നബവിയയെ ബഹുമാനിച്ചു കൊള്ളണം, അതിനെ തുടർന്ന് ഹദറാത്തുൽ ഔലിയായെ ബഹുമാനിച്ചു കൊള്ളണം. അപ്പൊ പഠിക്കേണ്ട പാഠം പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രയോഗത്തിലൂടെ. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ അസ്ഹാബിമാർ പറയും റാഇന, അറബി ഭാഷയാണ്. എന്താ റാഇ? റാഅ യുറാഇ എന്നതിന്റെ അമ്ര പേരാണ് ഏത്? റാഇ. അതിന്റെ മഫ്ഊൽ എന്താന്ന്? നാ, ഞങ്ങളെ. അപ്പോൾ കേൾവി കുറഞ്ഞ ആളുകൾ, സ്വഹമ കുറഞ്ഞ ആളുകൾ, അശ്രദ്ധ സംഭവിച്ചു പോയ ആളുകൾ എന്താക്കും? തങ്ങളോട് പറയും റാഹിന, നമ്മളൊന്ന് ശ്രദ്ധിക്കണേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ഒരു അപ്ലിക്കേഷനാണ്, വല്ല കുറവും ഉണ്ടാകും. അസ്ഹാബിമാർ മനസ്സിൽ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ, ഒരു അതപകടമൊന്നുമില്ലല്ലോ, ഉണ്ടാവൂല. അസ്ഹാബിമാർ തങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ ജൂതന്മാരുടെ ഭാഷയിൽ റായിന എന്ന് പറഞ്ഞാൽ റുഹൂനത്തിൽ നിന്ന് പിടിക്കും. റുഹൂനത്ത് എന്നാണ് ബുദ്ധിശൂന്യത എന്ന അർത്ഥം. മറ്റേത് റാ ആയ റായിന്റെ മുറാഹത്തിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ അതിന് മാന്ത മാറി. റുഹൂനത്തിൽ നിന്ന് പിടിക്കുമ്പോൾ എന്തായി? ബുദ്ധിശൂന്യത എന്ന് പറയും. അപ്പൊ റായിന എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ എന്ന് അർത്ഥം കിട്ടും.
ഉടനെ അല്ലാഹു തആല ഇറക്കുന്നു യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലൂ റാഇനാ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ വെച്ച് റാഇനാ എന്ന പ്രയോഗം പാടില്ല മുഅ്മിനീങ്ങളെ അസഹായമാർ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ അതുപോലെ ഉണ്ടെങ്കിൽ തോറും പറയോ പക്ഷേ പ്രതീക്ഷിക്കാത്തതും അപ്രതീക്ഷിതമായും അവ്യക്തമായതുമായ എന്തോ സൈഡ് എഫക്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടപ്പോൾ തങ്ങളുടെ ഹദറത്തിനോട് അതം ശുദ്ധമാക്കിയില്ല തക്കോലു റാഇന പകരം എന്ത് പറയാം പറഞ്ഞാൽ സൈഡ് എഫക്റ്റുകളൊന്നുമില്ല മനസ്സിലാക്കുന്നില്ലല്ലോ ഇവിടെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിനെ അങ്ങേയറ്റം ആദരിക്കുക ആ കൂട്ടത്തിൽ ആ താലീമിന്റെ ഹരികാര കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പറഞ്ഞില്ലേ ആമീൻ ഹദറത്തുൽ ഔലിയായാലും വേണം കാരണം അവരുടെ ഉന്നതമായ സ്ഥാനത്തിന് എന്തെങ്കിലും ഒരു തോണ്ട കേൾക്കുമ്പോൾ നമ്മൾ കൽപ്പാടം പിടിച്ചു വെക്കും നമ്മളെ ബസീറത്തടെ പിടിച്ചു കിട്ടുന്ന പക്ഷെ നമുക്ക് തിരിയുന്നില്ല ഉസ്താദ് പറഞ്ഞ വക്കന്ന് കേട്ട് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധരായ വലിയ ആയിരത്തിൻപരം ബൈത്തിൽ നഹബിന്റെ കാനൂന് കംപ്ലീറ്റ് അത്ഭുതകരമായി ഒരാൾക്കും മാതൃക സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്ര അത്ഭുതകരമായിട്ടല്ലേ അൽബി ഉണ്ടാക്കിയത് അല്ലേ അൽബി എന്ത് പറഞ്ഞു മൂപ്പർ ഉണ്ടാക്കിയ അൽബിയൊക്കെ പറഞ്ഞു ആർക്കും ബോധ്യാ മുടപ്പൊന്നും തോന്നൂല ആർക്കും വെറുപ്പ് തോന്നൂല എല്ലാ ആലമീങ്ങൾക്കും എല്ലാ മുത്തല്ലമീങ്ങൾക്കും ഇതിനോട് വലിയ ഇഷ്ടമായിരിക്കും എന്നിട്ട് പറഞ്ഞു എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എബിനി മുഴത്തി എന്നൊരാളുണ്ട് മൂപ്പറ അൽഫി ഉണ്ടാക്കിയിട്ടുണ്ട് ഹെവിലി അതിനെ മറികടക്കും എന്ന് പറഞ്ഞു അല്ലേ അതിനെ മറികടക്കുമെന്ന് പറയുമ്പോൾ പരോക്ഷമായി എന്ത് വന്നു ഇബിനു മുഅത്തിന്റെ അൽഫിയ കുറച്ച് കുറയോന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ലാദിമായി ഒന്നില്ലേ ലാദിമ ഫായിദത്തുൽ ഖബ്ർ ആരെ പിടികൂടലി പക്ഷേ വന്നു കൂട്ടത്തിൽ ഇബിനു മുഅത്തിയുടെ അൽഫിയേക്കാൾ ആയിരത്തിന് ആയിരം കണ്ടും ഇത് മികച്ചതാണ് എന്ന് പറഞ്ഞു നിമിഷ വേഗത്തിൽ കിതാബ് ഉണ്ടാക്കാൻ കഴിയുമുള്ള അത്ര വലിയ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു വറളാഹു അന്ന ബഹുമാനപ്പെട്ടവർക്ക് പിന്നെ അതിനപ്പുറം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അടച്ചോ എന്തുപറ്റി കുറേ കാലം ദ്വാ ചെയ്ത് എന്താ പറ്റി എൻ്റെ അടുക്കുന്ന വന്ന അബദ്ധം എന്താണെന്ന് ചിന്തിച്ച് ഒരു ദിവസം ഇബ്നു മുഅത്തിന്റെ സ്വപ്നം കാണുന്നു ഇബ്നു മുഅത്തി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു അല്ല ഇബ്നു മാലിക് നിങ്ങളല്ലേ ആയിരത്തിന് ആയിരം കൊണ്ടും മറികടക്കുന്ന വലിയ കിതാബ് ഉണ്ടാക്കി തന്നെ അവിടെ തുടങ്ങിയിട്ട് പൂർത്തിയാക്കിയിട്ടില്ലേ അത് നിന്ന് പോയിട്ടുണ്ട് എന്തേ ജീവിച്ചിരിക്കുന്ന നിങ്ങള് ഭരിച്ചു പോയ എല്ലാം കാണാൻ ആയിരം മടങ്ങ് പവറുണ്ടല്ലോ അങ്ങോട്ട് തരീന്ന് വെച്ചുകൊടുത്തു അപ്പോഴാണ് അബദ്ധം ചെയ്തത് ചിന്തിക്കാതെ കണ്ട് പരോക്ഷമായി എന്തായി ഇബ്നു മുഅത്തിന ലേശം എന്തോ ഒന്നും വിചാരിച്ചിട്ടല്ല ഒന്നുമല്ല ഒരു തകരി അവിടെ എന്താക്കി മുപ്പറ പരിചയം കിട്ടു മാറ്റി ഇബ്നു മുഅത്തിന്റെ അൽഫിയെ മറികടക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അവരെന്നേക്കാൾ മുമ്പ് കിടിഞ്ഞു പോയത് കൊണ്ട് ഞാൻ അവരെ ആദരം എന്റെ വക്കിൽ നിന്നുള്ള ആദരവിന് അർഹരാണ് ഞാൻ അവരെ പുകഴ്ത്തി പറയുവാനും അവർക്ക് വേണ്ടി സ്തുതിക്കുവാനും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുവാനും വേണ്ടി അവകാശപ്പെട്ടവരാണ് എന്നെന്താക്കി ദ്വാ കണ്ട് തിരുത്തി അന്ന് മുതലൊക്കെ നിങ്ങളെ പട്ടിക്കാട്ട് കോളേജിൽ നിന്ന് നല്ല കിതാബ് ചെയ്യുന്നൊരു മൊയിലാണ് നമ്മളെ കൂട്ടത്തിലുണ്ടേ മുഖ്തസറാണോ അല്ല മുത്തമ്മലാണോ എന്ന് ഓതുന്ന അവസരത്തിൽ അൽഹീസ് ആ കൂട്ടത്തിലാണ് പറഞ്ഞത് എന്താ ഈ ചങ്ങായി പറയുന്നത് ആരെ പറ്റി മുഖ്തസർ ഇമാമിനെ പറ്റി നമുക്കാർക്ക് പിടിച്ചിട്ടില്ല അന്ന് മുതൽ തിരിയുന്ന കിതാബ് തിരിയുന്ന മനുഷ്യർക്ക് തിരിയാണ്ടായി കിതാബ് തിരിയുന്ന മനുഷ്യനെ തിരിയാണ്ടായി ഒന്നും തിരിയുന്നില്ല അവസാനം മുഅ്മിൻ്റെ അടുക്കലേക്ക് വന്ന് ശിക്കാത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കള്ളി മനസ്സിലായിട്ടുണ്ട്
അതിന് കണക്ക് വെക്കലോ മഷീനോട്ടൊന്നും പണ്ട ജിന്നാത്തും പണ്ട. ഉടനെ ഫാത്തിഹ ഓതുക, പാതിനും ഇഖ്ലാസ് ഓതുക, എന്നിട്ട് ഇമാം തഖ്താസാനി റളിയല്ലാഹു അൻഹു ഹദിയ ചെയ്തിട്ട് മാപ്പ് പറയുക. എൻ്റെ പറച്ചിൽ ചെയ്തു മാറിയിട്ടുണ്ട്, എന്താ ചങ്ങായി ഇതൊക്കെ പറയുന്നതെന്ന്. ആരാത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി. തഖ്താസാനി ഇമാമിനെ ദുആ ചെയ്താലും ദുആ ചെയ്താലും മതിയാകുമോ? ഭയങ്കരമായ കുഴപ്പം. തത്താധികരുടെ കടന്നാക്രമണം നടത്തുന്നു. ഒരു ഭാഗത്ത് കുത്തുബഖാന ചുട്ടുകരിച്ച് ചാമ്പലാക്കുന്നു, മറ്റൊരു ഭാഗത്ത് പള്ളി തകർക്കുന്നു, ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തപ്പെടുന്നു. ഈ അവസരത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട് പറഞ്ഞ്? ഒരു കയ്യിൽ കടലാസും ഒരു കൈ മത്സ്യക്കുപ്പിയും, ആശയത്തിന് കത്തിക്കാനുള്ള ഒരു മെഴുകുതിരി അല്ലെങ്കിൽ മറ്റൊരു വിളക്കും കഴിഞ്ഞിട്ട് ഓട്ടമാണ്. ഇവിടുത്തേക്ക് ഒരു കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക്, ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്ക് ഓടിയിട്ട് കിട്ടിയ സമയം ഉളക്കാത്തിൻ്റെ കിത്താണ്ട് പൂർത്തിയാക്കും. നമ്മക്ക് വേണ്ടി കിത്താണ്ടാക്കി തന്നു. ഇത് തഖ്താസാനി ഇമാമിന് ഊറ് കിത്താബ് ഉണ്ടാക്കണം. നമ്മക്ക് കിത്താബ് ഉണ്ടാക്കാൻ തൽഹീസിന് ശറഹേദാൻ. എന്നിട്ട് മുമ്പറപ്പെട്ട് എന്താണ് നമ്മളോട് അപേക്ഷ? ഞാൻ എത്ര ഉറക്കുവെച്ച്, എത്ര പട്ടിണി കിടന്നു, ഏ എന്തെല്ലാം ത്യാഗം ചെയ്തു. നീ ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ ഒരു സ്ഥലത്ത്, നാളെ അഭയകേന്ദ്രം എവിടെയാണെന്ന് ഒളിച്ചോടിയിട്ട് ഓരോ കാട്ടിലും മലയിലും ഗുഹയിലും താമസിക്കില്ല, അവിടെ നിന്ന് കിത്താബിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊന്നും അള്ളാഹു താല പ്രതിഫലം തന്നാലേ അതിന് പ്രതിഫലമാകുള്ളൂ. എൻ്റെ അനുവാചകരോട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് എന്താണ്? നിങ്ങൾ അള്ളാഹുനെക്കുള്ള കൈ നീട്ടുമ്പോൾ പാവപ്പെട്ട തഖ്താസാനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ആ ദുആ കേട്ടാൽ ആരൊക്കെ അള്ളാഹ് അലിയാതിരിക്കും? ഏതൊരു മുത്തഅല്ലിമിന്റെ കൽപ്പാണ് അലിയാതിരിക്കുക? നിങ്ങൾ ശമ്പളം തരണം അല്ലെങ്കിൽ ഉറുപ്പി എത്ര തരണം എന്നല്ല പറഞ്ഞത്. അതാണ് നമ്മുടെ നേതാക്കന്മാരായ ഇമാമിയങ്ങളുടെ അവസ്ഥ. അന്നൊരു നമ്മൾ പറഞ്ഞു വരുന്നത് പരോക്ഷമായിട്ടെങ്കിലും അവരുടെ ഹദറത്തിന് യോജിക്കാത്ത ഒന്ന് നമ്മളവർക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുത്താല നമ്മളെ കാത്തിരിക്കട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇങ്ങനൊന്ന് വന്നു പോയിട്ടുണ്ടോ എന്നാ ചിന്തിക്കേണ്ട വിഷയം. അപ്പൊ ഇതിന് വേറെന്തല്ലോ പണം പിടിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മുഖദ്ദസായ അറുവാഹകൾക്ക് നാശമില്ല. പരസ്പരം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഇബ്നു മാലിക്കി ശേഷമുണ്ടാക്കുന്ന ഇബ്നു മാലിക്കിന്റെ കിതാബിനെ പറ്റി അഭിപ്രായം പറയുകയും അതിനെപ്പറ്റി സൂചന നൽകുകയും ചെയ്യേണ്ടതുണ്ടോ? മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്താക്കും? വല്ല തെറ്റും സംഭവിച്ച അപ്പം തന്നെ തിരിച്ചിട്ട് നാളേക്ക് നിശ്ചയിച്ചേക്കൂല. ഇതുപോലെ നമ്മൾ നല്ല പ്യൂർ വെള്ള വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ലേശം ചാറിയിട്ട് പോയി, എന്താ നജസുണ്ടാ, കൂട്ടാൻ നജസുണ്ടാ, ഉടനെ എന്താക്കല്? ഞാൻ എന്നെ പിടിച്ചിട്ട് അപ്പം തന്നെ പോയിട്ട് കഴുകിക്കളി. എന്താ കാരണം? ഇതിന് നല്ല വെള്ള തേച്ച നല്ല മിനിക്ക് സാധനത്തിന് നജാസത്തെ അല്ലാത്തതായാലും ശരി, ഒരു പോറലേറ്റപ്പോൾ അത് ഉടനെ കഴുകാൻ വേണ്ടി അന്ന് നാളെ കാട്ടിയാൽ നിൽക്കൂല. നാളെ വെള്ളിയച്ചല്ലേ, മറ്റന്നാൾ വെള്ളിയച്ചല്ലേ, അന്ന് തിരുമ്പാ, നജസൊന്നുമില്ലല്ലോ. ആരെന്താ പറയേണ്ടത്? ഒന്നുമില്ല. പക്ഷെ ഉടനെ വൃത്തിയാക്കി. നേരെ മറിച്ച് നമുക്ക് നാളെ കഴുകാനുള്ളതാ, മറ്റന്നാൾ കഴുകാനുള്ളത്, എന്ത് നജാസത്തായാലും എന്ത് തുടക്കലായാലും എന്ത് കുലുമാലായാലും സാരിയില്ലാതെ നോക്കുന്നുണ്ടാവും. ഇതുപോലെ എന്താക്കും? അള്ളാഹിൻ്റെ അടുക്കൽ മുഖദ്ദസായ ചില നേതാക്കന്മാർ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയാൽ അപ്പം തന്നെ എന്താക്കും? അങ്ങോട്ട് വൃത്തിയാക്കി കളയും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മയ്യിത്ത് നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് മൂപ്പർ പള്ളിയിലെങ്ങനെ ഇരിക്കും, ഇപ്പം ജനാസ എത്തും. അപ്പോഴേക്ക് ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുണ്ട്, രോഗങ്ങളൊന്നും കാണാനില്ല, നല്ല ചൊറു ചൊറുക്കുള്ള നല്ല ഉഷാറുള്ള ചെറുപ്പക്കാരൻ പറ്റി യാചിക്കും. മൂപ്പറ മനസ്സുണ്ട് തോന്നിയിട്ടേയുള്ളൂ ഇയാൾക്ക് എന്തെങ്കിലും അധ്വാനിക്കാൻ പോയിക്കൂടെ, എന്തിനാ ജനങ്ങൾക്ക് ഇങ്ങനെ ഭാരം ചുമത്തുന്ന, അവരവരെ അഭിമാനം എന്തിനാ കലഹപ്പെടുത്തുന്നതെന്ന് തോന്നിയിട്ടേയുള്ളൂ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഞാനിക്ക് ഇങ്ങനെ ഉറക്കം തോന്നി. ഉറക്കം തോക്കിയപ്പോൾ സ്വപ്നം, ഒരു മനുഷ്യനെ നല്ല ചുട്ട് ഫ്രൈയാക്കിയിട്ട് തളകയിലാക്കി കൊണ്ടാണ്ട് ജനഹിതയെ തിന്നോളേന്ന് തോന്നി. എന്തപ്പോ മനുഷ്യന്റെ മാംസം തിന്നാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ വെച്ചോണ്ടുന്നേ? അത് താബിയർ നോക്കിയപ്പോന്ന് എന്താണ് വലായർത്തബ്ബഅദുക്കും ബഹലൻ അയുഹിബ്ബു അഹദുക്കും അയ്യഅക്കുല ലഹമ അഖീഹി മൈത, സഹോദരന്റെ ആ ശരീരം അഥവാ അവരുടെ ജീവിതത്തിൽ നിന്നാ നിങ്ങൾക്ക് ആഗ്രഹിക്കുമോ? അപ്പോൾ ആ യാചകനായ മനുഷ്യനെ പറ്റി എനിക്കെന്തോ ധാരണ തോന്നിപ്പോയതാണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലായി.
ബഹുമാനപ്പെട്ടവർ എന്താക്കിയെന്നറിയോ, ഉടനെ പോയി ഇന്നൊരാളെ കണ്ടിട്ടുണ്ടോ നോക്കി ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് കണ്ടുകിട്ടി, പോയി കാല് പിടിച്ചിട്ട് പറഞ്ഞു ഒരു തെറ്റായ വിചാരം, എന്താ ഒന്നുമില്ല, കൂടുതലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്താന്ന് പറഞ്ഞു അധ്വാനിക്കാൻ പോയിക്കൂടെ, എന്നാ പിന്നെ ആളെ മുമ്പിൽ അഭിമാനം അടിയറ വെക്കണ്ടാലോ, മറ്റുള്ളവർക്കൊരു ഭാരം തോന്നിയും വേണ്ടാലോ എന്ന് തോന്നിപ്പോയതല്ലേ, അവിടെ മാപ്പാക്കണോന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തു. ഇതിൽ സംഭവം എന്താ പഠിപ്പിക്കുന്നത്, എന്താ പഠിക്കാനുള്ളത്, അള്ളാഹു തആല ശുദ്ധമാക്കി വെക്കാൻ കണക്കാക്കി എന്താക്കുന്ന ചെറിയ ചെറിയ ഫോർലേറ്റ് അന്നേരം കുറിച്ചേക്കുന്നു. നമ്മൾ പുതിയ പള്ളി ഉദ്ഘാടനമാക്കിയിട്ട് ആരെങ്കിലും കുട്ടികൾ ചോക്കോട്ട് ചോകര വരച്ചാൽ അമ്മത്തേക്ക് കറിച്ചു വിടും, എന്താ പൈസ അല്ലെങ്കിൽ റമദാനോട് പെയിന്റ് അടിക്കണ്ടെന്ന് സാരിയില്ലാന്നെല്ലാം വെക്കുകയാണെങ്കിൽ ഉള്ള നോട്ടീസും ഉള്ള കച്ചറി എന്താക്കിയാലും ആരൊന്നും കൊണ്ടുവരില്ല. ഈ ബസ് സ്റ്റാൻഡിൽ ചുമര് കാണുന്നില്ലേ, ഉറൂസിൻ്റെ നോട്ടീസും അതിലുണ്ടാവും, ഏ അമ്പലത്തിലെ നോട്ടീസും അതും ഉണ്ടാവും, പാട്ട് കച്ചേരിതും ഉണ്ടാവും, ഏ പിന്നെ അകലത്ത് മറക്കാത്ത പെണ്ണുങ്ങളെ ബോട്ടും ഉണ്ടാവും, എല്ലാം ആക്കിയാലും ചുമരാറൊന്നും കൂടില്ല. ഇങ്ങനത്തെ ചുമരായി പോയി നമ്മളെ കൽപ്പ്, അള്ളാഹു തആല സലാമത്തിലാക്കി തരട്ടെ, ആമീൻ. അപ്പോൾ ഔലിയാക്കൾ എന്താക്കും, ആരെന്ത് ചെയ്യുന്നു ഈ ലോകത്തിന് നമ്മൾ ഇത്തിലാകണ്ട് എന്നാണ് അത്തരത്തിലുള്ള ഇസ്ഹരുടെ വൽഹാസിൽ നമുക്ക് മനസ്സിലാക്കി തരും. അർവാഹിൻ ഇത്തിലാകണ്ട് ഇന്നാണ് എന്ത് ചെയ്യുന്നു, അപ്പൊ അതിൽ പഠിക്കാനാകും. ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുൻകഴിഞ്ഞ അയ്മത്തുകളാകുന്ന നമ്മുടെ നേതാക്കന്മാര് എത്രമാത്രം നമ്മളെ ദർശനം സംബന്ധിച്ച് ഇറ്റിലായുണ്ടോന്ന് മനസ്സിലാക്കുന്നു. അവരുടെ കിതാബിനാരെങ്കിലും അപമര്യാദയായി പെരുമാറുന്നുണ്ടോ, അപമുദ്ദേശിക്കാവുന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് വികലമാക്കുന്നുണ്ടോ, അതിനോട് അനാദരവ് പ്രകടമാക്കുന്നുണ്ടോ, ആദരിക്കുന്നവർ ആരൊക്കെയുണ്ട്, എല്ലാം ഇത്തിലായ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ദ്വാരക്കുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയിട്ട് നോലാക്കില്ലാതെ ഷുറൂൻ, നമ്മളെ ഷുഹൂർ അതിന് വിട്ടൂല എന്നോട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ് വഴിമാറിപ്പോയതല്ല, മാരിപ്പത്തിന്റെ മായനയിൽ ഒരു ചെറിയ സേടപ്പറ്റുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു തആല ഹദ്റത്തിൽ പ്രയോഗിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അറിവുള്ളവൻ എന്ന അർത്ഥത്തിന് അള്ളാഹ് അർത്ഥം ശരിയാകുന്നുണ്ടെന്താ. ഏതായാലും ഇരിക്കട്ടെ, മാരിഫത്തുള്ളാഹിയാണ് നമ്മൾ ആദ്യത്തെ. കുറേച്ചൻ അറിഞ്ഞു, കാരണം അള്ളാഹുവിന്റെ ഇൽമെന്താണ്, അത് ഹുളൂരിയാണ്. ഹുളൂരി എന്ന് പറഞ്ഞാൽ പുതിയ അറിവ് നേടാനില്ല, എല്ലാം അള്ളാഹിന്റെ ഇൽമിൽ അത് മുങ്ങില്ല മുങ്കശിപ്പത്. നമ്മക്കെന്താ ആദ്യം അറിവില്ലായ്മ കഴിഞ്ഞു കിടക്കും, പിന്നീട് എന്താക്കും, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചോ കേട്ടിട്ടോ കണ്ടിട്ടോ ഉസ്താദന്മാരിൽ കൂടിയോ അറിവ് എന്താക്കും, പിന്നീട് ഹുസൂലി ഹുസൂലി ഹുസൂലി. അപ്പോൾ ഒന്നാം ക്ലാസ്സിനേക്കാണ് രണ്ടാം ക്ലാസ്, രണ്ടിനേക്കാണ് മൂന്ന്, മൂന്നിനേക്കാണ് നാല്, എന്താക്കും ഹുസൂലിയായി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഹുസൂലിയായ ഇൽമിൽ പ്രയോഗിക്കുന്ന ഒരു സാധനം ഹുദൂരിയായ ഇൽമിന്റെ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ പ്രയോഗിച്ചാൽ അതബേട് എന്ന് പറഞ്ഞ സാധനം ചോദിപ്പിക്കുന്നു എന്ന കാരണത്താലാണ് എന്താക്കിയത്, ആരിഫമ്പിൽ ആരിഫ് അള്ളാഹിനെ പറ്റി പറയാത്തത്. ചുരുക്കത്തിൽ പറയാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മാരിഫത്ത് സിറിലും അലാനിയത്തിലും ഉണ്ടായിരിക്കുക. അപ്പൊ അള്ളാഹിനെ എങ്ങനെ അറിയൽ, ഏത് കൈഫിയത്തിൽ അറിയണം, ഒന്ന് അള്ളാഹുവിന്റെ വുജൂദിനെ പറ്റി അറിയണം. വുജൂദ് അറിയൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ കാണപ്പെടുന്ന സാധനത്തിനെ കണ്ടിട്ടാകാം, പക്ഷെ ഇവിടെ അള്ളാഹ് കാണുന്നുണ്ടോ. ഇതാ ഈ മൈക്ക് സെറ്റിന് ഇവിടെ വുജൂദ് ഉണ്ട് എന്ന് എന്താ തെളിവ് ചോദിച്ചാൽ എന്താ പറയുക, അതിൽ നിങ്ങൾ നോക്കി തന്നെ. ഈ കണ്ണട കൂടെ വുജൂദ് ഉണ്ടോ ഇല്ലയോ, എന്താ തെളിവ്, അതാ നിങ്ങൾ നോക്കി തന്നെ. അതാ ഇതുപോലെ അള്ളാഹുവിനെ ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഇരിക്കില്ല. അപ്പോൾ അള്ളാഹുവിന്റെ വുജൂദിന്റെ മുകളിൽ അവന്റെ ബാക്കി സിഫാത്തുകളെ അറിയിക്കുന്ന ആയാത്തും ബയ്യിനാത്തിൽ കൂടി നമ്മെന്താക്കണം, നമ്മളെ മനസ്സിങ്ങനെ കടന്നു പോകണം. കായനാത്തിൽ കൂടി കടന്ന് കടന്ന് കടന്നു പോയിട്ട് എവിടത്തേക്ക് എത്തിക്കണം, മുക്കമ്പിലേക്ക് എത്തണം. അത് നീട്ടിപ്പറയുമ്പോ സമയമില്ലുണ്ട്. ഇപ്പൊ ഇവിടെ നേരത്തെ ദുഹർക്ക് ശേഷം ബക്കാൻ ഉസ്താദ് പറഞ്ഞത് സമ്മതിക്കാൻ പോകുന്ന ജാലെ തനി എന്ന് പറഞ്ഞു. അള്ളാഹ് എങ്ങനെ മനസ്സിലാക്കലേ, കണ്ടിട്ടാ ഇതാണല്ലോ, അല്ല അന്നിങ്ങനെ വരട്ട, നീ ചോദിച്ചു നടക്കുന്ന അല്ല ഞാനാകുന്നു കൊണ്ട് വരുമോ, ഇല്ല. കായനാറ്റിൽ കൂടി എന്താക്കണം, സഞ്ചരിച്ച് സഞ്ചരിച്ച് അപ്പൊ കൽബിന്റെ സൈറ് നടക്കണം, അവിടത്തേക്ക് മുഖബിലേക്ക് സൈറ് നടക്കണം. അപ്പൊ ആ സൈറാണ് ഇവിടെ മാരിഫത്തുള്ളാഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം അള്ളാഹു തആല ചോദിച്ചും ചോദിക്കാതെയും തന്നിട്ടുണ്ട്, എന്തെല്ലാം നിയമത്തുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്,
അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് സുഖിച്ചടക്കുന്നു. ഇതെല്ലാം അവന്റെ വക്കൽ നിന്ന് കിട്ടിയതടപ്പമാപിക്കും നിഹമത്ത എന്ന് പറയാമുന്ന എന്തെല്ലാം നിങ്ങൾക്കുണ്ട്, അതിൽ കേൾവിയുണ്ട് അല്ലേ, മൂക്കിൽ വാസനയുണ്ട്, നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു, നാവിൽ രുചി വെച്ചിട്ടുണ്ട്, അങ്ങനെ പോയിട്ട് എന്തെല്ലാം 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 എണ്ണിയാലും പറഞ്ഞാലും 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 എണ്ണിയാലും തീരാത്ത അപാരമായ നിയമത്ത്. അപ്പൊ അല്ലാഹു തആല എനിക്ക് 100,000 നിയമത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഏസാവ് വന്നോയി, അത് പരിമിതമായ അതാണ് ഏസാവ് വന്ന് അല്ല പറഞ്ഞു പറ്റൂല, പോട്ടെ 100,000,000 എന്ന് പറഞ്ഞു, അതും പരിമിതമായ അതാണ്. പക്ഷേ അടിമകൾ നന്ദി കാട്ടുന്നില്ല, നന്ദി കാട്ടാതെ ഞാൻ കുറെ പുറത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് നന്ദി കാട്ടാൻ നമുക്ക് സാധിക്കില്ല, സാധിക്കൂല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മൂസ അലൈഹിസ്സലാം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നിയമത്ത് ചെയ്തിട്ടുണ്ട്, ഇന്നിസ്തഫൈതു അലന്നാസി ബിസലാത്തി വബികലാമി, അതുകൊണ്ട് ഞാൻ എന്താകണം, ശുക്ർ ചെയ്യണം. മൂസ നബി നല്ല ബുദ്ധിയുള്ള ആളല്ലേ, പഠിച്ചോനെ നിന്റെ ഒരൊറ്റ നിയമത്തിന്റെ പോലെ ശുക്ർ ചെയ്യാൻ പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂല, ഞാൻ തോറ്റിട്ടുണ്ട് തന്നെയാ. അന്ന് ആ തോൽവി സംബന്ധിച്ച അതൊരു ശുക്രായി കണക്കാക്കാം. ഞാൻ ബുദ്ധി നോക്കിയേക്കാം, എന്റെ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ നിനക്ക് സാധിക്കൂല, തോറ്റു തന്നാൽ എന്താക്കാം, അതിന് ശുക്രായി കണക്കാക്കിയേക്കാം. അപ്പൊ നമുക്ക് തന്നതും തരാനിരിക്കുന്നതും നമ്മൾ ചോദിക്കുന്നു എല്ലാം ആരാ വെക്കുന്നത്, അള്ളാഹുവിന്റെ വക്കൽ നിന്നാണ് കിട്ടുന്നത്, അതാണ് വല്ലാത്തൊരു തൗഹീദ്. അപ്പോ സയ്യിദ് തന്നിട്ടുണ്ടല്ലോ, ആമിർ തന്നിട്ടുണ്ടല്ലോ, ഇന്നാലിന്ന് ആജിയാർ തന്നിട്ടുണ്ടല്ലോ, രാജാർ സ്വന്തം മകൻ തന്നല്ല, അയാള് മോസ്റ്റ്മേനാന്ന്, ഏ മകൻ എന്താക്കും, ദുബൈന്ന് പൈസ ആക്കൂ മണിയോടക്ക്, മോസ്റ്റ്മേൻ എന്താക്കും, സഞ്ജയിച്ച് വന്നിട്ട് ആ പത് വേണ്ട, ആ നിങ്ങളെ മോനുണ്ടായത് ആ പൈസ വന്നിട്ടുണ്ട്, എത്ര രൂപ, 10,000 രൂപ. ഈ ഉമ്മ പറഞ്ഞു, അല്ലോ എനിക്ക് മോസ്റ്റ്മേൻ പൈസ കൊണ്ട് തന്ന ആരും പറയുന്നില്ല, എന്താ പറയലേ അഴ ഉത്തരം, എന്താ പറയലേ എന്റെ മോൻ ദുബൈന്ന് പൈസ അയച്ചിട്ടുണ്ടെന്നാണ്, ആടെന്താ ഹക്കീഖത്ത് ഈട മജാസായിപ്പോയിനി. ഇതേമാതിരി പോസ്റ്റ് മേന നന്ന കൊടുത്തേക്കുന്ന ഓന്റെ കയ്യിൽ ഇന്നാലിന്ന പുലാന്റെ കൊടുക്കണേന്ന്, ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു തആല അദ്ദേഹത്തിന്റെ പൈസയും കൊടുത്തില്ല, പൈസ കൊടുത്തപ്പോൾ പഠിച്ചോന ഇന്നാലിന്ന കൊത്തിക്കണേന്ന് അന്ന് തോന്നിക്കാത്ത കാലത്തോളം അയാളെ മനസ്സിലേക്ക് വരുമോ? രണ്ടോ ലബറ നമ്മളെ റമദാൻ മാസം നമ്മളെ ചെറുക്കളി ഞാനിങ്ങനെ ഉറങ്ങും പെട്ട് ഉച്ചക്ക് ഒരാൾ ബെല്ലടിക്കും, ആ ഞാൻ കയറ്റി ഇരുത്തി, ഇങ്ങനെന്താ വന്നെ, ഞാൻ മാടായി പള്ളിയിൽ ഉറങ്ങിയത് കയങ്ങടിയിൽ, ആ പെട്ടെന്ന് എനിക്കൊരു തോന്നലേ അബ്ദുൽ മരിസ് അതൊരു 5,000 രൂപ കൊണ്ട് കൊടുക്കണം. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ തോന്നി എന്നല്ല പറയുന്നു, എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ എന്താ കൊണ്ട് ബസ്സിനും കയറി എന്താ പിടിച്ച, അപ്പൊ ഇതെന്താ സാധനം, വല്ല മുഴത്തിയേ ഇല്ലെന്നാ മുഴത്തി എന്നാ മാത്രം. അപ്പൊ ഇയാൾക്കൊന്നും കൊടുക്കണ്ടേ, നമ്മൾ തന്നെ പകല് ചായ കൊടുത്തുവിടാം, എന്നാ പിന്നെ നോമ്പുറക്കാന്നൊക്കെ ഇരിക്കാം. അപ്പൊ ഇയാൾക്കൊന്നും പണ്ടേ, അവിടെയുണ്ട് ഇസ്ലാമിന്റെ വകുപ്പ് എന്തെന്ന്, അസല് തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽഹംദുലില്ലാഹ് ഹംദ് കൊടുക്കണം, ശുക്ർ കൊടുക്കണം. ആരെ കയ്യാലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നിയമത്ത് എത്തിച്ചത് അദ്ദേഹത്തിനോട് കടപ്പാടുണ്ട്. എന്താ കടപ്പാട്? അദ്ദേഹത്തിന് കൊടുക്കണം ഒരു ശുക്ർ. നോക്ക് അനിഷ്കുർലി ഒലി വാലിദൈക, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം, നിന്റെ മാതാപിതാക്കന്മാർക്ക് ശുക്ർ ചെയ്യണം. പക്ഷെ അള്ളാഹ് കൊടുക്കുന്നത് പോലെയല്ല മാതാപിതാക്കന്മാരുള്ള ശുക്ർ തന്നെ, രണ്ടും രണ്ടളവിലാണ്, രണ്ട് കോലത്തിലാണ് ശുക്ർ എന്ന് എന്താ തക്കാബുൽ എന്ന് പറയും, എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞതുപോലെ ശൈലി പ്രയോഗിക്കാന്നേ ഉള്ളൂ. അപ്പൊ അള്ളാഹുല്ലാഹിന്റെ ശുക്ർ എന്താ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എന്തെല്ലാം നിയമത്തുകൾ അല്ലാഹുവിലും ബാത്തിലും ഉണ്ടോ അത് മുഴുവനും അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന വിഷയത്തിൽ മാത്രം പ്രയോഗിക്കുകയും അതിനെതിരായി വരുന്ന ഒന്നിലേക്ക് അത് ചെലവാക്കാതിരിക്കുകയും ചെയ്താൽ അനിഷ്കുർലി എന്നുള്ളത് ഒരളവോളം പിടി. ഇനി വലിവാലിതീക്കോ പഠിച്ചോനെ, ആ മാതാപിതാക്കന്മാർ ആ മനസ്സിൽ എന്നോടുള്ള കാരുണ്യവും വിരുഷവും കൃപയും വിട്ടുകൊടുത്തത് കൊണ്ടല്ലേ അവർ എന്നെ നോക്കാൻ സംരക്ഷിക്കുവാൻ അവർക്ക് തോന്നിയത് അല്ലേ.
مانگوں بخشی ہماری محبت باپ کا دل میں ڈالی شفقت മറ്റുള്ള ഒരു പെണ്ണുങ്ങളെ കൽബിലില്ലാത്ത ഒരു കാരുണ്യം മക്കളോട് മാതാവിന്റെ കൽബിൽ അള്ളാഹു തആല ഇട്ടുകൊടുത്ത് റഹ്മാനിയത്തിന്റെ വലിയൊരളവ് റഹ്ഫത്തിന്റെ വലിയൊരളവ് ആ കൽബിൽ ഇട്ടുകൊടുത്തപ്പോൾ ഉമ്മ ഉറങ്ങുമ്പോഴാണ് കുഞ്ഞ് കരയുന്നതെങ്കിൽ ഉമ്മാരെ ഉറക്ക അപഗണിച്ചിട്ടോ എന്റെ കുഞ്ഞ് കരയുന്നതെന്ന് പറഞ്ഞിട്ടെന്താക്കും മറോടണക്കവിൽ എന്റെ കുഞ്ഞിക്ക് വിശക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ഉറുമ്പ് കടിച്ച് അതിനൊന്നും പറയാനില്ലെങ്കിലും അപ്പൊ ഉമ്മാരുറക്ക് പ്രശ്നമല്ല അല്ലെ ഞാനുറക്കട്ടെ ഏതെങ്കിലും വെക്കാറുണ്ട് അങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള കാരുണ്യം ആ മാതാവിന് അള്ളാഹു തആല ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിതാവിനും ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇവനെ ഒഴിവാക്കാതെ ഇവനെ ഉപേക്ഷിക്കാതെ കണ്ടെന്താക്കുന്നത് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് എന്താക്കണം പഠിച്ചോനെ അരിക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ ഒന്നും കഴിയൂല ചെയ്തു കൊടുത്താൽ ഒന്നും എത്തൂല അതുകൊണ്ട് എന്താക്കാം ഞാൻ നിന്നെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു റബ്ബി റഹ്മുമാ കമാ റബ്ബയാനീ സഗീറ അത് നീ കൊടുത്താലേ തികയുള്ളൂ സ്ഥാനത്താകുകയുള്ളൂ എന്താക്ക് ഇവരെപ്രകാരമാണോ എന്നെ പോറ്റി വളർത്തി സംരക്ഷിച്ച് ഇങ്ങനെ ആളാക്കിയത് ഇതുപോലെ അതിന് തത്തുല്യമായിട്ട് അതിനേക്കാൾ ഉപരിയായി കൊടുക്കേണ്ട പോലെ നീ അങ്ങ് കൊടുക്കണേ എന്ന് അള്ളാഹു തആലക്ക് തിരിച്ചേൽപ്പിക്കുക ഇതാണ് ആരുടെ ഒരു വാലിദൈക്കാരുടെ ശുക്ര മാത്രമല്ല ഓറെ കൽപ്പനയ്ക്ക് വെളിപ്പെടുക അവർ താലീമാക്കുക അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ വാസിത്തക്ക് ശുക്രുണ്ട് എന്നർത്ഥം ഇവിടെ പല ആളുകൾ പലതരത്തിലുണ്ടാവും രണ്ടാക്കും ശുക്ര കൊടുക്കൂല ഒരു വിഭാഗം അല്ലേ രണ്ടാക്കും കൊടുക്കൂല മറ്റൊരു വിഭാഗം രണ്ടാക്കും കൊടുക്കും എങ്ങനെ കൊടുക്കും അവരിൽ തന്നെ രണ്ട് ഒരുപോലെ കൊടുക്കും തെറ്റി അള്ളാഹ്ക്ക് വലിങ്ങനെ കൊടുക്കുമ്പോൾ വാസിത്തയിൽ എന്താക്കണം കുറച്ച് കുറച്ചിട്ട് അതിനനുസരിച്ച് കൊടുക്കുമ്പോൾ അത് നീതി ചെയ്യും നല്ല വണ്ടി ചിലർ എന്താക്കും വാസിത്തക്ക് മാത്രം കൊടുക്കും അള്ളാഹ് മറക്കും അതൊക്കെ ഉപരിയെത്തുകയും ഉപരിയെത്താവില്ലേ ഇങ്ങനെ ലോകത്ത് നടക്കില്ല ഇനി ചിലർ എന്താക്കും വാസിത്തനെ ചിലപ്പോൾ തള്ളിപ്പറഞ്ഞേക്കും തള്ളിപ്പറയുമ്പോൾ ഓർന്ന് പരിശോധിക്കണം ഇവർ ഫനായിന്റെ മക്കാബിലാണോ അല്ല വേറെ ഒന്നും കാലിലാണോ അവരാക്കന്മാർക്കുണ്ട് ചില ഫനാഹ് ഏടുന്നൊരു പരിഹാരം കാണാത്ത രൂപം വന്നിട്ടെന്താക്കും എല്ലാത്തിനും വാതിൽ മടക്കി ഇപ്പൊ ദിവസം അള്ളാഹു തആല പറഞ്ഞു കൊടുത്ത ആരെയൊക്കെയോ കഴിയാലേ എന്നെന്താക്കും അള്ളാഹ് മാത്രം കാണും മറ്റേ തള്ളിപ്പറഞ്ഞു എന്നല്ല അതിന്റെ വേന ഉദാഹരണത്തിന് മുനാഫിഖീങ്ങള് ബഹുമാനപ്പെട്ട അള്ളാഹുത്താലെ പറ്റി ദുരാരോപണങ്ങൾ ഉണ്ടാക്കി അല്ലേ നാടൊട്ടാകെ പസാദാക്കി അത് മുനാഫിക്കങ്ങളെ പരിപാടി അതാണ് മുനാഫിക്കങ്ങൾ പുത്തനാശക്കാരുടെ പരിപാടി അതാണ് മുനാഫിഖിന്റെ കൊലപ്പാക്കണം അബ്ദുല്ലാഹി നബി ഇബ്നു സലൂന്റെ കൊലപ്പാക്കണം അല്ലാഹു തആല സലാമത്തിലാക്കട്ടെ ആമീൻ അവസാനം എന്താക്കി ആയിഷ ബീബി ദുആയിലങ്ങോട്ട് മുഴുകി ഉപ്പയും പരിഹാരത്തിന് പറയുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം വരുന്നവരെ തങ്ങൾക്ക് പറയാനും അധികം ഒരുങ്ങിയില്ല ദോഷങ്ങളോളം കാത്തിരുന്നപ്പോഴിറങ്ങുന്നു ആയിഷാബി വളരെ സന്തോഷമായി അള്ളാഹിന്റെ ലോഹൽ മയപ്പൊന്നിൽ കൂടി അന്ന് ആയത്തിറങ്ങുന്നു ആയിഷാ ബീബി കുറ്റത്തിൻ്റെ മോചിതരെയാണ് അവർക്ക് യാതൊരു പങ്കും അതിലില്ല എന്ന് അള്ളാഹു തആലയാണ് എന്താക്കുന്നത് മുത്തഖറാക്കുന്നത് ആയിഷ തുത്തുറാന്നല്ലേ അവർ സിദ്ദീഖുല്ല അക്ബർ തങ്ങൾ അവിടെ ഉണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞേ റസൂലുള്ളാഹി ശുക്ര കൊടുക്കണേന്ന് ഇവിടെ നോക്കണം അള്ളാഹ് കൊടുക്കേണ്ടത് റസൂലുള്ളാഹി കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് കൊടുക്കേണ്ടത് സിദ്ദീഖ് തങ്ങൾ വാസിത്ത കാണുന്നത് കാരണം അള്ളാഹു തആല ലഹൽ മഹ്ഫൂദിൽ വെച്ച തങ്ങളില്ലെങ്കിൽ അത് പുറത്തു പറയാൻ ആളെ കിട്ടൂലല്ല അത് വേറെ ആർക്കെങ്കിലും വഹി വരുമോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അള്ളാഹുവിന്റെ റസൂൽ ഇല്ലായിരുന്നുവെങ്കിൽ ആയിഷ ബീബി അള്ളാഹുവിന്റെ അടുക്കൽ ബരിഅത്താണ് എന്നുള്ളത് തെളിയില്ലല്ലോ റസൂലുള്ളാഹിക്ക് ശുക്ര കൊടുക്കണം വേ ശുക്ര അള്ളാഹ് മാത്രം അരി ആയിഷ ബീബി എന്താ ഇന്നലെ റസൂൽ ഉണ്ടായിട്ടില്ലേ ഈ ആയത്തിറങ്ങാൻ തൊട്ട് മുമ്പ് തങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉപ്പ് ഉണ്ടായിട്ടില്ലേ ഇതാ ഉപ്പ് ബീബി കണ്ടത് അത് ബീബിനെ കുറ്റപ്പെടുത്തിക്കൂടാ ഇവിടെ എന്താക്കി റസൂലുള്ളാഹിക്ക് ശുക്ര കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അരുത് എന്നാര് പറഞ്ഞില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല മൂന്ന് സമ്മതം അപ്പൊ അത് ഹക്കാണെന്ന് അല്ലേ ഏ അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞപ്പോഴും തങ്ങൾ എന്താക്കിയില്ല എതിര് പറയാതെ കണ്ട് തങ്ങളോട് എതിര് പറയാതെ കണ്ട് അതും മൂന്ന് സമ്മതം അപ്പൊ അതും ഹക്കാണ് അപ്പൊ ഇതങ്ങനെ രണ്ടെണ്ണം ഹക്കായി
വാസിത്തയെ കൺമുമ്പിൽ ശ്രദ്ധയില്ല, അവരുടെ ശുഹൂറിൽ കാണുന്നുണ്ടെങ്കിൽ വാസിത്തക്ക് ശുക്ര കൊടുക്കണം. പനായന്റെ അവസ്ഥയിൽ എത്തിയപ്പോൾ ലോകം മുഴുവനും മറന്ന് അള്ളാഹുവിലേക്ക് എന്തായി ലയിച്ച്, കംപ്ലീറ്റങ്ങ് ലയിച്ചപ്പോൾ വാസിത്തിനെ കാണാത്ത കാര്യത്തിൽ എന്തായി പോയി, അള്ളാഹുക്ക് മാത്രമോ എന്ന് പറഞ്ഞു. അപ്പൊ മഴദൂറാന്നും വന്നു. എന്നാൽ ഈ വാസിത്തക്ക് ശുക്ര കൊടുത്തുകൊണ്ടുള്ള നിയമമാണ് നല്ലത്. നല്ല സിദ്ധീകതങ്ങളെ, സിദ്ധീകതങ്ങളല്ല ഹിമാലിൽ മികച്ച ഹുജ്ജത്ത്. ആയിഷബിബിനെ തെറ്റുന്നല്ല, രണ്ടും കൂടി വന്നാൽ എന്താക്കും, പനാഹിന്റെ മർത്തവയിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും ആയിഷബിനെ ഉദഹ്വ ശരിയാ. പനാ ഇല്ലാതെ കണ്ട് സഹബിൽ നിൽക്കുന്ന ആളുകൾക്ക് സിദ്ധീകതങ്ങളെ മദഹബാണ് ശരി. രണ്ടിനെയും ശരി വെച്ച് റസൂലത് രണ്ട് മാത്രം കേട്ടു. ആയിഷബിബിനെ കേൾക്കുന്നുണ്ട്, സിദ്ധീകതങ്ങളെ കേൾക്കുന്നുണ്ട്. സംഗതി മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ എന്താക്കും, അവർക്ക് തൽക്കാലം മഴ. പിന്നീട് അങ്ങനെയുള്ള അവസ്ഥയിൽ മഹവായിരുന്നു എന്നുള്ള തെളിവെന്താണ്? ചില സഹാബത്ത് പറഞ്ഞു, സ്ത്രീകൾ ആയിഷ ബിബി നിങ്ങൾ പറഞ്ഞ് ബാക്കി തെറ്റിയിട്ടുണ്ടല്ല, എന്താന്ന്? റസൂലുള്ളാഹിക്ക് ശുക്ര കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, കരഞ്ഞ് തൗബ ചെയ്ത് അങ്ങനെ സാബിക്കായി പോയെങ്കിലും പറഞ്ഞിട്ട് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത് എനിക്ക് അപ്പാറത്താക്കിയിട്ട് അപ്പം ബീബിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഷോറുണ്ടായിട്ടില്ല എന്ന് തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന്, നാലെണ്ണത്തിൽ നാല് മക്കാമാത്തിൽ ഒറ്റ പേച്ചകൂട്ടറുമുണ്ട്, സെതുക്കിൻ എന്താന്ന് സഭാ ഭിന്നഹലുകാരും ഉണ്ട്, പല വിഭാഗം ഉണ്ട്. അപ്പം എന്താ വല്ല മുഴത്തിയ വൈറുഹു മുഴത്തിയ അള്ളാഹു തആല അള്ളാഹു തആല കൊടുക്കാൻ വിചാരിച്ചാൽ എന്താവും? അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് വല്ലതും തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ, എന്ത് തരത്തിലുള്ള റഹ്മത്തും നിയമത്തും തുറന്നു കൊടുക്കുന്നുണ്ടോ അള്ളാഹ് കൊടുക്കാന്ന് വെച്ചാൽ, പിടിച്ചു വെക്കാൻ ഒരാളില്ല, തടുക്കാൻ ആളില്ല, ആർക്കും സാധ്യമല്ല. കൊടുക്കില്ല എന്ന് പറഞ്ഞ അള്ളാഹു തആല പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫലാമുറസില്ല, അത് ഇളക്കി കൊടുക്കാനും വിട്ടുകൊടുക്കാനും ഒരറ്റമുട്ടില്ല, എല്ലാം പരമാധികാരം അള്ളാഹുവിന്റെ കയ്യിൽ. ഇത്തരത്തിലുള്ള ആ യഖീൻ, അതാണ് മാനിഫത്തുള്ള നമുക്ക് നാല് കാര്യത്തിൽ ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യത. അപ്പോൾ സൈദാണ് അവിടെ തടഞ്ഞത്, എനിക്കവിടെ നല്ല സീറ്റ് കിട്ടുമായിരുന്നു, സൈദാണ് തടഞ്ഞത് എന്നാൽ സൈദ് അടഞ്ഞിട്ടില്ല, സൈദിനെ കുറ്റപ്പെടുത്തിയും വേണ്ട, പറ്റുമോ? അത് പറ്റൂല. അല്ലെങ്കിൽ മറ്റോനാ തന്നത്? ഇല്ല. ഏ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി നേരം വെളുത്ത് സ്വമേസ്കാരം കഴിഞ്ഞ പാടെ പറഞ്ഞ ആരും പോലെ ഒരു കാര്യം പറയാനുണ്ട്, എന്താ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്, കുറേ കാലം കൂടിയിട്ട് കിട്ടിയ മഴയാന്ന്, എന്തോ ഒരു സന്തോഷമാണ്, ഇപ്പം മഴ കിട്ടിയ കാണുന്നില്ല, എന്താ കുറച്ചല്ലേ, ഇവിടെ നിന്നെ ബുദ്ധിമുട്ടറിയില്ല നമുക്ക് അങ്ങോട്ടുള്ളത്. മഴ പെയ്തപ്പോൾ എന്താക്കി, നല്ല ആശ്വാസം പറഞ്ഞു. നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആരും പോലെ ഒരു കാര്യം പറയാനുണ്ട്, അള്ളാഹു തആല എനിക്ക് വഹയരിച്ചെന്നറിയോ, എൻ്റെ അടിമകളിൽ എന്നെ കൊണ്ട് കളവാക്കുകയും നക്ഷത്രത്തിനെ അംഗീകരിക്കുകയും ചെയ്ത വിഭാഗം എന്താ? അവർ പറഞ്ഞെന്താ, മുത്തിർണാഭിനവിക്കത, ഇന്നാലിന്ന നക്ഷത്രം ഇന്നാലിന്ന ബുർജിലും മൻസിലയിലും ഇറങ്ങിയപ്പോൾ മഴ കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ കാര്യകാരണത്തിന്റെ മുമ്പിൽ എന്താക്കി, ചേർത്ത് വായിച്ചപ്പോൾ എന്നെ കൊണ്ട് കളവാക്കുകയും നക്ഷത്രത്തിന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് ശരിയല്ല. ഇന്നെന്ത് പറയണം, അള്ളാഹിന്റെ ഫളൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്തായി, നമുക്ക് മഴ കിട്ടി എന്ന് പറയണം. അപ്പോൾ ഇന്നാലിന്ന മരുന്ന് കുടിച്ചപ്പോൾ എനിക്ക് വരുത്തം മാറി പറഞ്ഞുടാ, അപ്പം തന്നെ മുശരിക്കായി എന്നല്ല, ഏറ്റക്കാന്നുണ്ടെങ്കിലേ മുശരിക്കുള്ള, പക്ഷേ ആ വാക്കിലൊരു പങ്കുണ്ടല്ലോ, വാക്കിനുണ്ടല്ലോ, ആ വാക്കിന്റെ ഹക്കീക്കത്ത് തന്നെയാണ് ഇവന്റെ മനസ്സിൽ ഉറപ്പിച്ചതെങ്കിൽ മുശരിക്കോ, അല്ലെങ്കിലോ ഒരു മുശരിക്ക് പറയേണ്ട വാക്കായിപ്പോ ഒരു മുവഹ്ഹിദായ തൗഹീദിന്റെ ആള് പറയേണ്ട വാക്കല്ല എന്നർത്ഥം. അപ്പൊ പറഞ്ഞ വാക്കനുസരിച്ച് മാത്രം വിധി കൊടുക്കാൻ പാടില്ല, വാക്ക് മാത്രമാണെങ്കിൽ അതിനനുസരിച്ച് വിധി, വാക്ക് പ്ലസ് ഏറ്റുകാതോടുകൂടി പറഞ്ഞതാണെങ്കിൽ അതിന് മറ്റൊരു വിധി.
ഇത് പല സ്ഥലത്തും പറ്റി പോകുന്ന പാചകപ്പഴ വധ യാ റസൂലല്ലാന്ന് വിളിച്ചു ഹുദബിയ്യതിയെന്ന് പറഞ്ഞപ്പോ പോകാം ഇസ്ലാമിന്ന് ഓർത്തു പോയി എന്താ പോവോ അത് അതിന് അതിൻ്റെ വിധി ഉണ്ടാവും. അല്ല കൈയൊഴിച്ചപ്പോൾ ഔലിയായിട്ടടുത്തുന്നല്ല ഈ പറഞ്ഞു വന്നത് കഥ എന്ന് പറഞ്ഞാൽ മുസ്ലിക്ക് വരേണ്ട വാക്കാണെന്ന് പറഞ്ഞുകൂടാ കൊണ്ട് നമുക്ക് ഇന്നലെ രാത്രി നല്ല മഴ കിട്ടി എന്ന് പറയണം. അപ്പൊ അതിന്റെ ഖിയാസ് അനുസരിച്ച് എനിക്ക് നല്ല ഭക്ഷണം കിട്ടിയപ്പോൾ വിശപ്പ് മാറി അല്ല അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദീ ഹുവ അത്അമന ഫഅശ്ബഅന വസഖാന ഫഅർവാന വഅൻഅമ അലൈന ഫഅഫ്ല. ഭക്ഷണം നൽകി എൻ്റെ വിശപ്പ് മാറ്റി, വെള്ളം തന്നു എൻ്റെ ദാഹം മാറ്റി, എനിക്ക് അപാരമായ നിയമത്തുകൾ ചെയ്ത് പോരാത്തത് പോരാത്ത കൂട്ടി വലിയായി വലിയായി തരികയും ചെയ്തു. അവന് സർവസ്തുതി നേരെ അള്ളാഹിലേക്ക്. അപ്പോൾ ഇവിടെ ചൂടും പുകയിലാ കയറ്റി അടുപ്പിൽ ഊതിക്കൊണ്ടിട്ടും കത്തിച്ചിട്ടും വെയിൽ കൊണ്ടിട്ടും എല്ലാം വേറെ കുളിപ്പിച്ചിട്ട് പാചകം ചെയ്ത് അധ്വാനിച്ചില്ലേ? ആയിക്കോട്ടെ, നിങ്ങൾക്കൊന്ന് തരാനുണ്ട്. മനുഷ്യനിക്ക് നീ സ്വർഗത്തിലെ പാനീയം കൊടുക്കണേ ഉടച്ചോനെ, ആ മനുഷ്യനിക്ക് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ ഉടച്ചോനെ എന്നൊക്കെ ഹന്ത് അങ്ങോട്ടേക്കും വായിക്കൂടെ എന്നായി എല്ലാം കിട്ടണ്ടെല്ലാം കിട്ടി. എല്ലാം പുലർക്ക ഞാനേ ഇഞ്ചൊക്കെ അധ്വാനിച്ച് നല്ല ചൂട് കൊണ്ട് വെയിലുണ്ട് അടുപ്പിൽ നിന്ന് വെള്ളം കൊച്ചു ഉണങ്ങാത്ത വെറുകയച്ച് എന്താ ഊത്ത് എൻ്റെ കണ്ണൽ ചോരൽ വന്നിരുന്നു. എനിക്ക് അള്ള മാത്രം പറ്റൂല കൊടുക്കണ അടയത്ത് അതേ അവസരത്തിൽ മാറ്റി അള്ളാനെ തള്ളിയിട്ട് ഇവനെ പിടിച്ച് അന്നേക്കാൻ പറ്റുമോ? അതും പറ്റൂല. മുമ്പ് യാത്ര ചെയ്യുന്ന തങ്ങളെ തളിപ്പറമ്പ് എന്താ തിരുച്ചമ്പത്തെത്താനായപ്പോൾ സ്റ്റേറ്റ് ബസ്സിൻ്റെ മുമ്പിൽ കൂടെ എന്താക്കിയെന്ന് അറിയോ? ചങ്ങായി മുറിയൻ ചടിക്കും, മുറിയൻ ചടി ഞങ്ങൾ ചോട്ടി ചവിട്ടി വണ്ടി നിന്നു. അപ്പം എൻ്റെ കൂടെയുള്ള ഉമ്മറാജ് പറഞ്ഞ് ആ ചവിട്ടി ബ്രേക്ക് ചവിട്ടി വേണ്ടി രക്ഷപ്പെട്ടു പോയി. ഉമ്മറാജ് നിങ്ങൾ മുശരിക്കാണ് ഇസ്ലാമിൻ്റെ പുറത്തുപോയി ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു പഴുതു പറ്റിയിട്ടുണ്ട്. അയാളെ രക്ഷ എന്നുള്ളത് എന്തിൻ്റെ മേൽ പിടിച്ചു? ഡ്രൈവർ ബ്രേക്ക് ചവിട്ടെല്ലാം കൊണ്ട് വണ്ടി നിൽക്കെല്ലാം കൊണ്ട് പിടിച്ചു, അത് പറയാൻ പാടില്ല. അതൊരു ഭാഗത്ത് നടക്കട്ടെ, അള്ളാഹു തആല രക്ഷപ്പെടുത്തി എന്നാണ് ശരിയായ കലിമത്ത് പറയേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞത്? മഅരിഫത്തുല്ലാഹി ഫീ സിർരി വൽ അലാനിയ വല മുഅതിയ വല മാനിയ ഗൈറുഹു. അള്ളാഹിനെ പറ്റി ധാരാളം പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ വുജൂദിനെ പറ്റി അറിയണം, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് അറിയണം. രണ്ട് സിഫാത്ത് തന്നെ എന്തുണ്ട്? സൽബിയ സിഫാത്തുണ്ട്, വുജൂദിയ സിഫാത്തുണ്ട്, സുബൂത്തിയ സിഫാത്തുണ്ട്, പല ഇനങ്ങളും സിഫാത്തുകളുണ്ട്. താലുക്കുള്ള സിഫാത്തുണ്ട്, താലുക്ക് ഇല്ലാത്ത സിഫാത്തുണ്ട്, അല്ലെന്നറിയണം. അതതിൻ്റെ ബയ്യനത്തും ബുർഹാനും അറിയണം. ഇതുപോലെ അള്ളാഹുവിൻ്റെ അസ്മാകളെ കുറിച്ച് അറിയണം. റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ തുടങ്ങി നൂറ് അസ്മാഉണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ അതിലേറെ ഖുർആനിലുണ്ട്. ആ അസ്മാവിനെ സംബന്ധിച്ചും അത് അള്ളാഹു തആലക്ക് എപ്രകാരമാണ് പ്രയോഗിക്കുന്നത് എന്നതും അറിയണം. അള്ളാഹുവിന്റെ അഫ്ആലുകളുണ്ട്. ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല ദുലുമാതി വൻ നൂർ. ഇരുട്ടിനെയും വെളിച്ചത്തിനെയും സൃഷ്ടിച്ച വല്ലവനാണ് എന്നുള്ള അള്ളാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ച് അറിയണം. ഇതെല്ലാം അതിന് പുറമേ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അംറ് നഹി നമ്മളോട് എന്താണ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്, എന്താണ് വിരോധിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയണം. മതിയാ പോരാ? നമ്മളോട് അള്ളാഹുന്റെ സമീപനം എന്ന് പറയാൻ വലിയ പ്രയോഗം, എല്ലാം ശരിയായ പ്രയോഗം നടക്കൂല. അള്ളാഹുവിനോട് നമ്മളോടുള്ള മുആമല എന്താണ്? കുറ്റം ചെയ്തു പോയവരോടുള്ള സമീപനം എങ്ങനെ? കുറ്റം കൽപ്പിച്ചു കൊണ്ടിക്കൊണ്ട് ധിക്കാരികളോട് ആയിക്കം ചെയ്താൽ എന്താണ് അവരുടെ സമീപനം? ചെറുതോ വലുതോ ആയ സാലിഹായ വല്ല അമലം ചെയ്താൽ അള്ളാഹുന്റെ സമീപനം എങ്ങനെയാണ്? അതൊക്കെ അള്ളാഹു തആലയുടെ അവന് എന്താ ഭാഷ പറഞ്ഞ ഒരു പെരുമാറ്റം രീതി എന്ന് തൽക്കാലം പറഞ്ഞൊപ്പിക്കാം. എന്താണ്? ദോഷം ചെയ്തു പോയി, ഖേദിച്ച്
തൗബ ചെയ്ത് അല്ലാഹനെ കൊള്ള മടങ്ങി ഇനി നേരെ ആയിക്കൊള്ളാന്ന് പറഞ്ഞു ആ വാക്ക് പാലിച്ചാൽ കഫറം. അതേ അവസരത്തിലോ ഒരിക്കൽ നേരാവാത്ത ഉടനെ ഞാൻ താങ്കൾ കഠിനമായി ശിക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? രാത്രി സമയത്ത് അല്ലാഹു തആല നമ്മളെ സ്വാഗതം ചെയ്യുന്നു, പകൽ സമയത്ത് ദോഷം ചെയ്തു പോയവർ ഖേദിച്ച് മടങ്ങട്ടെ എന്റെ റഹ്മത്തിലേക്ക് വരട്ടെ എന്ന് കാത്തിരിക്ക് മാടി വിളിക്കുക. ഇതുപോലെ തന്നെ രാത്രിയിലും പകലിലും രാത്രിയിലും പകലിലും രാത്രിയും പകലിലും സദാസമയത്തും എത്ര വരെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സമയം വരെയും അള്ളാഹുവിന്റെ സ്വാഗതം. ചുരുക്കത്തിൽ എന്തായി? അള്ളാഹിനെ പറ്റി കുറേ കാര്യം അറിയാൻ, വജൂദ് അറിയലേ, പിന്നെ സിഫാത്തുകളെ കുറിച്ചറിയൽ, പിന്നെ അവൻ്റെ അസ്മാനെ കുറിച്ചറിയൽ, അഫാലുകളെ കുറിച്ചറിയൽ, അവൻ്റെ ഏകത്വത്തിനെ കുറിച്ചറിയൽ, പിന്നെന്തായി അവൻ്റെ ഹകാമുകളെ കുറിച്ചറിയൽ, അവൻ്റെ മുആമലാത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്? ഒന്നാമത്തെ ചറിയിൽ أحدها معرفة الله تعالى في السر والعلانية ولا معطي ولا مانع غيره أن أعرف أن ملبوه النور. لا طبعا يا دين لا അണ്ട് ആ ഭാഗം കുറച്ച് ഞാൻ തിരികെ പിടിക്കുന്നു. അപ്പൊ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാത്ത കാര്യം അറിയാത്തത് കൊണ്ടാണ് ഇന്നാളെപ്പോഴും ചങ്ങായി ഫോൺ വിളിക്കും. ഒന്നാമത്തെ അല്ലാക്ക് ഹദ്ദുണ്ട്, ഹദ്ദുണ്ട്, ഹദ്ദുണ്ട്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹദ്ദ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? മന്ദിക്കിയായ ഹദ്ദാണെങ്കിൽ എന്താക്കും? ജിൻസും ഹൊസലും കൂടെ കൂട്ടിയിട്ട് ഹദ്ദും താമണ്ട് ഹദ്ദും ഉണ്ടാക്കി ചൂണ്ട് അല്ലേ? ആ ഹദ്ദാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹുത്താല ഏത് ജിൻസിൽപ്പെട്ടതാ? ആ ജിൻസിന് വേർതിരിക്കുന്ന അള്ളാഹുത്താലക്കുള്ള ഹൊസലെന്താണ്? നിങ്ങൾ പറയുന്ന ഹദ്ദാത് കുഫ്രിയത്തിന്റെ വാക്കാണ് ഇത്. അല്ല, ഹദ്ദ് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു നിശ്ചിത അളവ്. ഈ മേശക്കൊരു ഹദ്ദുണ്ട്. എന്താ ഹദ്ദ്? ഇവിടുന്ന് ഉടമ്പരെ പിടിച്ചാല് ഏതാണ്ട് ഒരു 120 സെന്റിമീറ്റർ നീട്ടുണ്ട്. 121 ആവൂല, അട ഹദ്ദാ. ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ 70 സെന്റിമീറ്റർ വീതിയുണ്ട്, 71 ആവൂല, അതൊരു ഹദ്ദ. ഇതിനിങ്ങനെ കട്ടിയുണ്ട്, 2.5 സെന്റിമീറ്റർ വണ്ണുണ്ട്, അത് 3 ആവൂല, അതൊരു ഹദ്ദാണ്. തൂക്കി നോക്കിയാൽ ഒരു കിൻഡിലെ തൂക്കം ഉണ്ടാകും, അതൊരു ഹദ്ദാണ്. ഇതേമാതിരി അള്ളാഹുവിൻ്റെ നീട്ടത്തിലും ഒരു രീതിയിലും ഒരു കട്ടിയിലും LBHL അല്ലേ, തൂക്കത്തിലും അളവിലും ഒതുക്കാൻ കഴിയും എന്നാണോ നിങ്ങളെ വാദമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് 100% പുറത്തു പോയിട്ടുണ്ടെന്ന്. ഏതോ കള്ളത്തരീക്കത്തിൽ കൂടിയിട്ട് അള്ളാഹിനെ പഠിപ്പിച്ചു കൊടുത്തതാ ഇത്. ഇതാ തരീക്കത്ത്. എന്ത് തരീക്കത്ത്? ജഹാലത്തിൻ്റെ ഉള്ളാണ് തരീക്കത്ത് എടുക്കപ്പെട്ടത്. ഖാലിസായ മാരിഫത്തിൻ്റെ ഉള്ളാന്ന് തരീക്കത്ത് മഷായിഖന്മാർ തരീക്കത്തുള്ളു. മിനാദരാൾ വന്നിട്ട് പറഞ്ഞ് അള്ളാഹിനെ എന്താക്കുക, നമുക്ക് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയുമോ? അതുകൊണ്ട് അള്ളാഹിനെ എന്താക്കാൻ അള്ളാഹ് താരീഫ് പറയാൻ പോലും അള്ളാഹിൻ്റെ ഹക്കീക്കത്ത്. എന്നിട്ടോ ബിസ്ക്കറ്റ് ഉണ്ടാക്കി എന്തുകൊണ്ടാന്ന്? മൈദപ്പൊടി ഉണ്ട് അല്ലേ, അല്ലേ. യാവനുണ്ടാക്കി എന്തുകൊണ്ടാണ്? നോണ്ടോണ്ട് ചമ്പുണ്ട്. ഇതുപോലെ അള്ളാഹിനുണ്ടാക്കിയ മാത്രം എന്താന്ന് അയാൾ ചോദിക്കുന്നു. അയാൾക്കല്ല കോട്ട് വാങ്ങി കേണ്ടാണ്. ഇവിടെ എന്താ പറ്റിയത്? പഠിക്കേണ്ട കാര്യം മൂല കിട്ടും, ഇതിന് വേണ്ടാത്ത കാര്യം പഠിച്ചതിൻ്റെ പേരിൽ വേപ്പായിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഒരു മനുഷ്യൻ 200 കൊല്ലം നല്ല ആഫ്യത്തോടെ ജീവിച്ചാലും 4 മാരിഫത്ത് അവനെ തൊട്ട് ഒഴിഞ്ഞു പോയിട്ടെങ്കിൽ അവന് പറ്റിയത് നരകമാണെന്ന് ശൈഖുമാർ പറഞ്ഞ എത്രത്തോളുണ്ട്? എന്താ ഒന്നാമത്തേത്? മാരിഫത്തുല്ലാഹി തആല ഫി സിർരി വൽ അലാനിയതി വല്ലാ മുഅതിയ വലാ മാനിഅ ഗൈറുഹു വഇൻ യംസസ്കല്ലാഹു ബിദ്ദുറിൻ വലാ കാശിഫ ലഹു ഇല്ലാഹു. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ദുർ രോഗമോ എന്തോ അവട്ടെ നോക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാര്യം നിന്നെ തൊടുന്നുണ്ടെങ്കിൽ അത് തന്നെ പുറത്തുനിന്ന് വരുന്നല്ല മിസസ്കല്ലാഹു എന്ന് പറഞ്ഞാൽ അവിടെ ദുറിൻ്റെയും പായിലാരാന്ന് അല്ല തന്നെയാണ്. നിങ്ങൾ ചെറുതെല്ലോ ടച്ച് ചെയ്യുമെന്ന് പറയും ഈ ലോക ജീവിതത്തിൽ. പല നബുലുവൻ്റെക്കും ആദ്യം പറഞ്ഞു പല ആകാശി ഫലഹു ഇല്ല, അതിനെ ദൂരീകരിക്കുന്നവൻ അല്ലാഹു അല്ലാതെ ഇല്ല. മരുന്ന് കുടിച്ചാൽ മറന്നില്ലേ? മരുന്ന് കുടിച്ചാൽ അല്ലാണ്ട് ഇതിനല്ലാണ്ട് മറന്നുപോവാ. അല്ല കൈയൊഴിച്ചപ്പോൾ മരുന്ന് കുടിച്ചിട്ട് മാറി എന്നാണോ പറയുന്നത്? അവനൊന്നില്ല. ചിലപ്പോൾ മരുന്ന് കുടിച്ചിട്ടും മാറാം, കുടിക്കാണ്ടും മാറാം. ചിലപ്പോൾ കുടിച്ചാലും മാറിക്കൊള്ളുന്നില്ല. അല്ലാണ്ട് ഇതിന് ഞാനല്ല. സമയം എടുത്തു പോയതുകൊണ്ട് ഇനിയിപ്പം കൂടുതൽ കിട്ടിക്കൊണ്ട് പോകാനാവൂല. എന്താക്കണം നിങ്ങളെ? അത് ഞാൻ പറഞ്ഞ കുറച്ച് നേരത്തെ മൂന്നെണ്ണം ബാക്കിയുണ്ട്. ആ 2, 3, 4 ബാക്കി വെള്ളത്തിൽ എത്ര പങ്ക്? 40, 41. എന്നാ ഒരു ചെറിയ ഒരു കഷ്ണം അതാ.
والثاني غندامة ذي معرفة عمل لله تعالى الله كبتي عمله دارنا جل عمل الله كبتي جل ذا بتي لا الله تعالى كبتي عمله دارنا نرجع نرجع جوانا تيجي عندا سال نيجوا نوكله بيرندا أنا تكير شالي أيار في بنشار سوكر للا لانو ولا مدرنا كذكنا لانو نوكله كبتي بارين دامي كله جل كم داكو جل بطنه بيتة أدرداو أقوله كذا يقول بطنه എന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പറ്റിയ അമലുണ്ട് പറ്റാത്ത അമലുണ്ട് പറ്റിയ അമലാണെങ്കിൽ ചെയ്യണം പറ്റുന്ന കോലത്തിൽ എന്താണ് ഏതാ അമല് അതാ അതിലെ കോലം പറയുന്നത് ബി അയ്യാരിഫ അന്നല്ലാഹു തആല ലാ യഖബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ അല്ലാഹു തആലാന്റെ വജ്ഹിനെ മാത്രം അവന്റെ റബൂബിയത്തിന്റെ വേണ്ടി മാത്രം ചെയ്യുന്ന അമലല്ലാതെ അല്ലാഹു തആല ഒന്നും സ്വീകരിക്കില്ല അതിൽ ആരെങ്കിലും കരുതി പോയിട്ടുണ്ടെങ്കിൽ എന്താകും അപ്പൊ പൂർണ്ണമായ ഇഖ്ലാസിനെ തൊട്ട് ഇബാദത്താണ് അല്ലെങ്കിൽ അമൽ എന്താകും ഹബാ മൻസൂർ വഖദിംന ഇലാ മാ അമലു മിൻ അമലിൻ വജഅൽനാഹു ഹബാ മൻസൂറ ചെയ്ത അമലും കൊണ്ട് ഒരു ചെക്ക് പരിശോധിച്ച് പാറ്റി പറക്കി എടുത്തപ്പോൾ ഹബാ മൻസൂർ ഈ കാറ്റിൽ പറക്കുന്ന ധൂളിയില്ലേ ആ ധൂളി പോലെ ആയി മാറി അന്ന് ഒന്നും ഒരു മൂല്യമില്ല നമ്മളെ ബജാറിൽ പോയി നോക്കിയാൽ കാണാം ഈ തുണിക്കച്ചവടം പല കടകളിലില്ലേ അവിടെ ഉണ്ടാവും കോട്ടും സൂട്ടെല്ലാം ഇട്ടിട്ട് നല്ല തൊപ്പി കല്ല് കട്ടൽ കെട്ടി കന്തൂറെല്ലാം ഇട്ടിട്ട് വിരിഞ്ഞാടി മുലാടെ പൊടിച്ച ആളെല്ലാം കാണുന്നു എന്താ തലി കെട്ട് നമ്മൾ ഇയാളെ പൊടിച്ച് നമ്മളെ പള്ളി കത്തിയാക്കാം ആക്കിയാൽ പറ്റുമോ ചോദിക്കാം അസലാം വലിക്ക് നമുക്ക് കൊണ്ടുവന്നില്ല എന്താ അതിന് ഹയാത്തില്ല വേറൊരാളെ സൂട്ടും കോട്ടും കണ്ടപ്പോൾ തോന്നി നമ്മളെ മോൾക്ക് പൂജാപ്പുളി ആക്കിയല്ലോ എന്ന് പിന്നെ അതൊന്നും കൊണ്ടുവന്നില്ല എന്താ സാധനം ഹയാത്തില്ല ഈ ഹയാത്തില്ലാത്ത വെറും സൂറത്തുണ്ട് ഇതിനോടാണ് മഹാന്മാർ ഇഖ്ലാസ് ഇല്ലാത്ത അമലിനെ ഉപയോഗിച്ചത് അല്ല അമാലു സുവറും ഖായിമ വൈന്നമാ റുവാഹുഹ വജൂദു സിർറിൽ ഇഖ്ലാസ് ഫീഹാ ബഹുമാനപ്പെട്ട ഇബ്നു അത്താലാ സികന്ദരി റളിയല്ലാഹു തആല അൻഹു വറള്ളാഹു അന്ന വജമഅ ബൈനനാ വബൈനഹു ഫിദ്ദീൻ വദുനിയാ വൽആഖിറ നമ്മൾ അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലാഹു ഇങ്ങനെ കാണാനുള്ള ഒരു സൂറത്ത് മാത്രമാണ് അതിന് കൈകാലുകൾക്ക് ഒരു കോട്ടയില്ല അത് ധരിച്ച വസ്ത്രത്തിൻ്റെ കോട്ടമില്ല ദേഹത്തിന് ചുക്കുചുളിവില്ല എല്ലാം ഒക്കെ കണ്ണുണ്ട് മൂക്കുണ്ട് വായുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അനക്ക് നോക്കിയാൽ ഒന്നുമില്ല അപ്പോൾ ഇന്നമാ റുവാഹു അത് റൂഹണം എന്താ റൂഹ് വുജൂദു സിർറിൽ ഇഖ്ലാസ് ഫീഹാ ഇഖ്ലാസ് എന്നുള്ള ഒരു സിർറ് അതിൻ്റെ അകത്ത് വന്നാൽ അറുഹുള്ളതായി അറുഹുള്ളതാകുമ്പോൾ എന്താകും അതിനെക്കൊണ്ട് പലതിനും പറ്റും അവിടെ കുറേ കാവൽക്കാരുണ്ടാവും കണ്ണാടി കുട്ടിയിലാക്കിയിട്ട് മോനെ എനിക്ക് നന്ന വിശക്കുന്നു ഞാൻ ചോറ് വെച്ചിട്ട് വെച്ചേന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ വീട് കട നോക്കണമെന്ന് പറയാം ഈ സൂറത്തിനോട് കൊണ്ട് വല്ല കാര്യമുണ്ടാകും ഇതിനെ തന്നെ എടുത്തുകൊണ്ട് പോയാൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ എന്താക്കി കക്കൂസിൻ്റെ കുഴിലേക്ക് ഇട്ട് എന്നാലെന്താ അങ്ങനെ അങ്ങനെ പോകും ഇന്ത്യക്ക് ഇവിടെ ചാമ്പ്രീയ ത്യാഗം ഭരിച്ച ആളല്ലേ ആര് ഗാന്ധിജി ഗാന്ധിജിൻ്റെ പ്രതിമണ്ടല്ലോ സ്ഥാപിച്ചിട്ട് അതിനോട് കാക്കം കയറി തൂറൽ തന്നെ വിളി എന്നാൽ ഇത് നമ്മളെ മഹാരാജാവാന്ന് എന്ന് ആരെങ്കിലും ഒരു കാക്ക മനസ്സിലാക്കിയിട്ടുണ്ടാവും അതേ പക്ഷെ നമ്മളെ തലയിൽ എപ്പം കാക്കം തൂറി ചെറുത്തിട്ടുണ്ടാവും അതെ എന്താ അത് നമുക്ക് ഹയാത്തുണ്ട് ഈച്ച പറ്റ അനുവദിക്കൂല കൊതുകടിക്കാൻ വിടൂല ഇതുപോലെ അഹ്മാല് എന്ന് പറഞ്ഞ സൂറം കായ്മ അത് കുത്തൻ നിൽക്കുന്ന സൂറത്ത് അത് തന്നെ അതിൻ്റെ സൂറത്ത് ഒത്തു വന്നെങ്കിൽ അല്ലെങ്കിൽ അതുമില്ല ഫിഖ്ഹിൽ പറയുന്നൊരു സൂറത്തുണ്ടല്ലോ കൈഫ എന്ന് പറഞ്ഞ ഒരു സൂറത്ത് അതുള്ള സ്ഥലത്തേക്ക് അവരെ നിസ്കാരത്തിനുണ്ട് വജഹത്തുണ്ട് തക്ബീറുണ്ട് സൂറത്തുണ്ട് ഫാത്തിഹയുണ്ട് തസ്ബീഹുണ്ട് തഹ്ലീൽ എല്ലാം ഉള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വന്നത് വൈന്നമാ റുവാഹുഹാ വുജൂദു സിദ്ദിൽ ഇഖ്ലാസ് ഫീഹാ ഇഖ്ലാസ് എന്ന ഒരു സിർറ് ആ സിദ്ദ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഇഖ്ലാസ് ആർക്കും കണ്ടുപിടിക്കണമില്ല ഇഖ്ലാസ് ഒരാൾക്ക് ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയൂല ഒരു ഫാക്ടറി കൊണ്ടുപോയി തെളിയിക്കാൻ കഴിയൂല അതല്ലേ ഹിക്കമിൻ്റെ ശറഹിൽ പറഞ്ഞത് ഇബ്രിൽ അലഹി ഇസ്ലാമിനോട് ഇഖ്ലാസിനെ കുറിച്ച് ചോദിച്ച് ഇബ്രിൽ പറഞ്ഞാൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം പറഞ്ഞുതരാം അള്ളാഹു തആല എന്താ പറഞ്ഞത് അതൊരു സിർറാണ് രഹസ്യമാണ് മറ്റുള്ളവർക്ക് തിരിയൂല ഒരാളെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിയൂല
അത് ഞാൻ എന്താക്കും, ആരുടെ അമല കബൂൽ ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ ഉദ്ദേശിച്ചത് അവരെ കൽബിൽ ഞാൻ എന്താക്കും രഹസ്യമായിട്ട് ഇട്ടു കൊടുക്കും. അപ്പം ഇഖ്ലാസിലുള്ള അമല അവൻ ചെയ്യും. അല്ലെങ്കിലോ ആരെ ഉദ്ദേശിച്ചാണ് ചെയ്തത്, ഈ അമലയെ ആദിക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശസ്തി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പിന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടി നടപ്പിച്ചു കൂലി വാങ്ങിക്കോ. എൻ്റെ അടുത്ത് എന്തിനു വന്നു, എൻ്റെ അടുക്കൽ എന്തിനാ വന്നത്? ഇല്ലാമാക്കാതെ ഖാലിസ കേടാ. ഇതാണ് ഒരു മനുഷ്യൻ എന്തുണ്ടാകും, അവൻ്റെ അമാലകൾക്ക് രണ്ട് പട്ടികയുണ്ട്. ഒന്നെന്താണെന്ന് അറിയോ, കൈഫ കൈഫ പട്ടിക എന്ന് പറഞ്ഞാലോ, ഈ അമൽ ചെയ്തിട്ടുണ്ടാ, ആ എങ്ങനെയാ ചെയ്തത്, ഞാൻ എന്താക്കി സമ്പൂർണമായ ഓതും ഉണ്ടാക്കി, ഞാനതിൻ്റെ കൈകാലുകൾ രണ്ട് പോലെ തേച്ച് കഴുകി, സുന്നത്തെല്ലാം പാലിച്ചിട്ടുണ്ട്, ഫാത്തിഹ ഓതിയിട്ടുണ്ട്, പിന്നെ ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട്, തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, ഒന്നും എല്ലാം കൃത്യമായി ചെയ്തു കൈഫ അല്ലേ. ടിക്ക്. അപ്പുറം പോട്. ആടെ പോകുമ്പോൾ എന്താ പട്ടിക എന്നറിയോ, ലീമ. ഇതൊക്കെ ചെയ്ത് ശരി, എന്തിനു ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത് എന്നാ ചോദ്യം. ലീമ ലിമ ഓഫീസിൻ്റെ അടുത്ത് എന്താവും, ഓ പോ 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 ഇതൊന്നും നന്നാക്കി കൊണ്ടിയായിട്ടില്ലേ കൊടുക്കും. ഈ ലിമയും കേപ്പിയും രക്ഷപ്പെട്ടാലേ അവലെന്താവുള്ളൂ എന്നവൻ നോക്കിയ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ, മാരിഫത്തു അമലി ലില്ലാഹി തആല, അള്ളാഹു തആലക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന അമൽ എന്താണ്, എങ്ങനെ ചെയ്യണം, അതിലെന്തൊക്കെ ചേരണം, അതറിയുക. അള്ളാഹു തആലാന്റെ റിളാക്ക് വേണ്ടി മാത്രം ചെയ്തത് മാത്രമേ അള്ളാഹു തആല കബൂലാക്കുള്ളൂ. ആ കുറച്ച് നമ്മൾ അമലാകുന്നുണ്ടോ, കുറഞ്ഞ അമൽ മതി. കുറഞ്ഞ അമലായാൽ എന്താകും, അതിലേക്ക് അങ്ങ് ഇഖ്ലാസങ്ങൾ ചേർന്നാൽ ഉഹദ് മലയാക്കാണ വലുതോ. ഇനി ഉഹദ് മലനാക്കാണ വലിയ അമൽ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തില്ല, ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഹവാ മൻസൂർ ഒന്നിനും പറ്റൂല. ഈ കാര്യമാണ്. അപ്പോൾ ഇഖ്ലാസിനെ കുറിച്ച് പഠിക്കണം, അതുണ്ടോ നമുക്ക് പരിശോധിക്കണം. ആ ഇഖ്ലാസ് നടക്കാൻ മാത്രം അമലിൻ്റെ എന്താക്കണം, കോളുണ്ടായും പോകണം. അമലിൻ്റെ എന്താ ഒപ്പിക്കണം, കൈഫ് ഒപ്പിക്കണം, അതിൻ്റെ ബാഹ്യമായ രൂപം വേണ്ടേ, അല്ലെങ്കിൽ അത് നടക്കൂല. ഇപ്പോൾ കറണ്ട് ഓടിയാലല്ലേ ഇതെല്ലാം കത്തലി അല്ലേ. കറണ്ട് ഓടിച്ചൊക്കെ ഇലക്ട്രീഷ്യന്മാർക്ക് ചില ഫിറ്റിങ്ങിൻ്റെ നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് അല്ലാതെ കഴിഞ്ഞാൽ ഒരൊറ്റ ഫാനും തിരിയൂല, ഒരൊറ്റ ബൾബും കത്തൂല, ഒരു എ സി ഉണ്ടാവില്ല, പല എ സിയോ പല ഹയർ എ സിയോ ഒന്നും ഉണ്ടാവില്ല. കൈഫ കഴിഞ്ഞാൽ ഇഖ്ലാസ് ഉണ്ടാവില്ല. ഇഖ്ലാസ് ഇല്ല ഞാൻ കൈഫ കൊണ്ട് മാത്രം അള്ളാഹുവിൽ കബൂലാക്കൂല. ഇത് അറിയാൻ ഞാൻ എന്താക്കും, ഒരു മനുഷ്യന് നരകത്തിനാക്കാണ് അവന് കൊടുക്കാൻ പറ്റിയ വസ്തു വേറെ ഇല്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. ഇനി ബാങ്കിൻ്റെ സമയം എടുത്തത് കൊണ്ട് രണ്ട് കാര്യമാണ് ബാക്കി നിർത്തേണ്ടി വന്ന് പെൻഡിങ്ങിൽ. ഞാൻ കുറച്ച് നീണ്ട സമയം വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മടിച്ചിട്ട് നിർത്തിയല്ല. നിങ്ങളെല്ലാവരും നല്ല മുത്താലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നല്ലതായ മുത്താലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മളെല്ലാം കൊടുത്ത് തിരട്ടിയാങ്ങി. അപ്പം ഇഖ്ലാസ് എന്നുള്ള സിർറാ അല്ല, എത്രയോ ദിവസം വാങ്ങിച്ചു പത്ത് മിനിറ്റ്. അപ്പോൾ ഇഖ്ലാസ് സിർറുൽ ഇഖ്ലാസ് എന്നാ പറഞ്ഞത്, ഇഖ്ലാസ് എന്നുള്ള സിർറാണ്. നോക്കിയാൽ കാണൂല. അതുകൊണ്ടല്ലേ ഉഹദ് യുദ്ധത്തിലാണ് അല്ല ഹുനൈനില, ഏതോ ഒരു യുദ്ധത്തിൽ ഖസ്മാൻ എന്ന പേരിലുള്ള ഒരാൾ ബമ്പിച്ച യോദ്ധാവ്, അയാളെ മുമ്പിൽ വന്ന ശത്രുക്കളൊക്കെ അരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ധീരത, എന്തൊരു ധീരത. അസഹാബിമാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, യുദ്ധം ചെയ്തിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് ആ കിട്ടണ്ടെന്ന് പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഏ അയാളെ കാര്യം പോക്കാന്ന്, അയാളെ കാര്യം പോക്കാന്ന്. അല്ലാൻ റസൂലല്ലാത്ത മറ്റൊരാളാ പറഞ്ഞെങ്കിൽ അവിടെ അടി വാജിപ്പാകും, ഇയാളെ കുറ്റം പറയാനാ. അല്ലാൻ റസൂലായതുകൊണ്ടും അസഹബിമാരായതുകൊണ്ടും അതിനെ എതിർത്തില്ല. പക്ഷെ തങ്ങൾ പറഞ്ഞതിൽ എന്തോ ഒരു പൊരുളുണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ യുദ്ധം വീക്ഷിക്കാൻ തുടങ്ങി. യുദ്ധം വീക്ഷിച്ച നോക്കുമ്പോക്കള് ഒരു ശത്രുവിനെ മുമ്പിൽ അയാളെ ഷഹീദാവെന്ന് കണ്ടപ്പോൾ സ്വയം കഴുത്തെടുത്ത് ആത്മഹത്യ ചെയ്തുള്ളൂ. ശത്രുക്കൊന്നെ മുമ്പിൽ എന്താകും, കീഴങ്ങേണ്ടി വരും. അപ്പം നാൾ തോറ്റു എന്ന് പറയൂലേ എന്നിട്ട് സഹാബ തക്ബീർ ചൊല്ലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലി, വീണ്ടും പറഞ്ഞു, അഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ റസൂലുള്ളാഹ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് ഭാവിയിൽ വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ആക്കിപ്പത്ത് എന്താണെന്ന് റൈബ് അറിയിച്ചു കൊടുത്തിരിക്കുന്ന അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇഖ്ലാസിൻ്റെ സിർറ് അതിനുള്ളിൽ ഇല്ലാതെന്താക്കി തങ്ങൾക്ക് ഗൈബ് പറഞ്ഞല്ലേ. ഗൈബ് പറഞ്ഞുകൊണ്ട് അള്ളാഹ്
റസൂൽ അല്ലാ അദ്ദേഹം അതോ ഇല്ല, അള്ളാഹു തആലാന്റെ അബദ് തന്നെയാണ് തങ്ങൾ. പക്ഷെ അബദ് എന്താക്കും? അള്ളാഹു തആല പലേക്കെന്നല്ലാഹ് ബാഹ്യ സൂറത്തിൽ പദത്ത് കൊണ്ടും ഒത്തിരുന്നാലും എന്താകും? നിങ്ങൾക്കൊന്നും കിട്ടാതെ യമുന്നു അലാ മയ്യശ, അള്ളാഹു തആല വേണ്ടു വെച്ചവർക്ക് എന്താക്കും? ചില മിന്നത്ത് ചെയ്യാനുണ്ട്. ആ മിന്നത്തിൽപ്പെട്ടാണ് ഇത് കൈമിയായ വാർത്ത. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല അറിയേണ്ട കാര്യം അറിയാൻ അറിയുന്ന മറുപ്രകാരം അറിഞ്ഞുകൊണ്ട് ഹക്കായ എത്തിക്കാതും, അള്ളാഹിനെ പറ്റിയുള്ള ഏറ്റക്കാത്, റസൂലിനെ പറ്റിയുള്ള ഏറ്റക്കാത്, അതുപോലെ തന്നെ എല്ലാത്തിനെ പറ്റിയുള്ള ഏറ്റക്കാത് നന്നാക്കി നല്ല ഒരു ജീവിതം നയിക്കാൻ മാതൃകായോഗ്യരായ മുത്താലിമീങ്ങളാകാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്താകുന്ന ആ ഹക്കായ പാതയിൽ അടിയുറച്ചെന്തുകൊണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, പിന്തുടരേണ്ടവരെ പിന്തുടർന്ന് തഹഖീഖായ ഇൽമിൽ ഉറച്ചിരിക്കുവാനും അമൽ ചെയ്യുവാനും അതിൽ പൂർണ്ണമായ ഇഖ്ലാസും അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്ത് തരട്ടെ. ആമീൻ. സമയം വൈകിയത് കൊണ്ട് കൂടെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ നല്ല ആശീർവദിച്ചുകൊണ്ട് ദ്വാരക്കും. മൂന്ന് സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى سيدنا محمد يا الله الذي قبلك الله يا الله عند حبيب العلماء سيدنا رسول الله صلى الله عليه وسلم دار بركته ൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ ഈ മജ്‌ലിസ് നാളുവരെ തലമുറ തലമുറകളായി വാക്യാക്കി തരണേ അള്ളാ. നേരത്തെ ഉസ്താദ് അവരുടെ പറഞ്ഞതുപോലെ സ്വാഗത പ്രസംഗത്തിൽ പഠിച്ചവനെ ഇനിയും കൂടുതലായിട്ട് നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കാനുണ്ട്. അതിന് നല്ല സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നല്ല സ്ഥലം അതിന് നീ കാണിച്ചു കൊടുക്കണേ അള്ളാ. ഇതിനെല്ലാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കുന്നുണ്ടോ അവർക്ക് നീ ദുനിയാവിനും ആഹ്ലാദത്തിനും കൺപുള്ളിക്ക നൽകണേ അള്ളാ. മഹാനാവസ്ഥാതകളെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഇഖ്ലാസുള്ള ജീവിതം, അള്ളാ പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് നൽകണേ അള്ളാ. എല്ലാ ശറിൽ നിന്നും എല്ലാ വിഷമത്തിൽ നിന്നും എല്ലാ മനക്ലേശത്തിലും നമ്മുടെ ഈ കുടുംബത്തെയും അധികാരെയും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങളെ ആധിപത്യം നീ നന്നാക്കി തരണേ അള്ളാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. يا الله വളരെ ശാരീരിക പ്രയാസങ്ങളും നടുവേദന പ്രയാസമായിട്ടുണ്ട്, എന്നാലും യാത്ര ചെയ്ത് ഇത്ര ദൂരത്തിൽ വന്ന് മഹാനാവസ്ഥാതകൾക്ക് നീ ദീർഘായുസുള്ള ആയത്തിലുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. ഒരുപാട് ജീവിതകാലം നീ ഹിദ്മത്തുകാരുള്ള ആയത്തിൽ നൽകണേ അള്ളാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി ും